എനിക്കിപ്പോ എന്താ റഫറൻസ് വേണമെങ്കിൽ അർത്ഥം 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 ഈ പിന്നെ അള്ളാഹു ഇന്നല്ലാഹ അള്ളാഹു തീർച്ചയായും അള്ളാഹു തീർച്ച അള്ളാഹു അല്ലാദി ഖലഖ സമാവാതി വൽ അർദ് ആകാശ ഭൂമികളെ സൃഷ്ടിച്ചവനാണ് പിന്നെ അവയെ നിയന്ത്രിക്കുന്നവനുമാണ് ദബ്റുൽ അംറ ചോദിക്കാമോ ചോദിക്കാമോ ആ പറഞ്ഞു ഈ ആകാശത്തെ അള്ളാഹു എങ്ങനെയാണ് സൃഷ്ടിച്ചത് എന്താണ് ആകാശം എന്ന് പറഞ്ഞത് ആകാശം എന്ന് പറഞ്ഞാൽ പിന്നെ ഭൂമി അല്ലാത്ത അത് ആകാശത്തെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കിയ എന്താണ് അതന്നെ ആകാശം ഞാൻ മനസ്സിലാക്കിയതല്ലോ ഞാൻ മനസ്സിലാക്കിയത് തന്നെയാണോ ആകാശം ഭൂമി അല്ലാത്തത് ഇപ്പോ പറയുന്നത് ഇപ്പൊ ശാസ്ത്രം അനുസരിച്ച് ചിന്തിച്ചാൽ ഭൂമി അല്ലാത്തതെല്ലാം ആകാശമായിട്ടാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഭൂമി കടന്നതാണെന്നാ പറയുന്നത് അപ്പൊ അബ്ദുള്ള പറഞ്ഞോളൂ പറഞ്ഞോളൂ പറഞ്ഞു പറഞ്ഞു തീർന്നിട്ട് ഞാൻ പറയാം അപ്പൊ ബൈബിളിലും പിന്നെ ബൈബിൾ അവതരിക്കുന്ന കാലത്തും പിന്നെ അതുപോലെ തന്നെ അതിനു മുമ്പുള്ള തോറയും അവതരിക്കുന്ന കാലത്തെല്ലാം ബൈബിൾ എന്ന് പറയുന്നില്ല ഇഞ്ചിയില് ഇഞ്ചിയിലും തോറയും അവതരിക്കുന്ന കാലത്തും ജബൂർ ഇങ്ങനെ മുസ്ലിങ്ങൾക്ക് നാല് വേദഗ്രന്ഥങ്ങളാണ് ഉള്ളത് മറ്റ് ഹിന്ദുക്കളുടെ വേദഗ്രന്ഥങ്ങളൊന്നും ഇസ്ലാമിൽ പരാമർശമില്ല മുസ്ലിങ്ങൾക്ക് നാല് വേദഗ്രന്ഥങ്ങളാണ് ഉള്ളത് ഒന്ന് ജബൂറ് തൗറാത്ത് ജബൂറ് ഇഞ്ചിയില് ഖുർആനിലാദ്യം ഖുർആന് എന്നിങ്ങനെ നാല് വേദഗ്രന്ഥങ്ങളാണ് ഉള്ളത് ഇസ്ലാമിൽ ആ നാല് അതിന് മുമ്പ് പിന്നെ ഏടുകൾ ഇറക്കപ്പെട്ടിട്ടുണ്ട് നൂറോളം ഏടുകൾ ഇറക്കപ്പെട്ടിട്ടുണ്ട് ഇബ്രാഹിം നബിയുടെ പേരിലും അതുപോലെ തന്നെ മറ്റ് പ്രവാചകന്മാരുടെ പേരിൽ മൂസാ നബിന്റെ പേരിലും 30 ഏടുകൾ ഇറക്കപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഈ പിന്നെ ഇസ്ലാമില് ഈ പിന്നെ ഈ വേദഗ്രന്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ നാലെണ്ണമുള്ളൂ പരാമർശിക്കപ്പെട്ടിട്ടുള്ളത് പിന്നെ പിന്നെ വേദഗ്രന്ഥങ്ങൾ ഉണ്ടോ എന്നറിയില്ല ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ച് അറിയില്ല അപ്പൊ ഈ നാല് നിർത്തുമ്പോൾ പറയണം കേട്ടോ എങ്കിൽ മാത്രമേ എനിക്ക് ചോദ്യം ചോദിക്കാനും നമുക്ക് സംസാരിക്കാനും ഒക്കത്തുള്ളൂ ഓക്കെ പറഞ്ഞോളൂ നിർത്തുമ്പോൾ എന്റെ അടുത്ത് പറയും അപ്പൊ നമ്മൾ ഇപ്പോ ചോദ്യം ഈ നമ്മളെ ഹെഡിങ്ങിലേക്ക് പോവാ മുഹമ്മദ് നബി പരിചയപ്പെടുത്തി അള്ളാഹു ഖുർആൻ കെട്ടിച്ചമച്ചത് അല്ലെ ഈ ഖുർആൻ തന്നെ കെട്ടിച്ചമച്ചതല്ലേ പിന്നെ ഇത്ര ഖുർആൻ കെട്ടിച്ച അള്ളാഹു കെട്ടിച്ചമച്ചു എന്ന് പറയുന്നത് നിങ്ങളെ അഭിപ്രായത്തില് നിങ്ങളെ കാഴ്ചപ്പാടില് ഖുർആൻ തന്നെ കെട്ടിച്ചമച്ചതാണ് പ്രവാചകൻ നബി അല്ല മുഹമ്മദ് നബി അല്ല പിന്നെ എന്തിനാ ഇത് എടുത്തിടുന്നത് എന്ന് മനസ്സിലാകുന്നില്ല മുസ്ലിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാ കോൺട്രഡിക്ഷൻ ഉണ്ട് അങ്ങനെ ഉണ്ട് ഇതുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് പിന്നെ ആകെ കലക്കി വെള്ളം മീൻ പിടിക്കാൻ വേണ്ടിയിട്ടാണോ ആ എന്റെ പ്രിയ കൂട്ടുകാര അബ്ദുള്ള കൂട്ടുകാര ഒരിക്കലും കലക്ക വെള്ളത്തിൽ വെള്ളം മീൻ പിടിക്കുവാൻ വേണ്ടി ഇറങ്ങുന്ന ഒരു വ്യക്തിയല്ല ഞാൻ സത്യസന്ധമായിട്ടുള്ള ചോദ്യവും ആൻസർ മാത്രം അത് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കാതിരുന്നാ മതി കലക്ക വെള്ളത്തിൽ മീൻ പിടിക്കാൻ നടക്കുന്നത് ആരാണെന്നുള്ളത് ചിലപ്പം കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് മനസ്സിലാവും ഞാൻ ചോദിച്ചത് ഈ നിങ്ങൾ പറഞ്ഞ ആകാശ ഭൂമികളെ സൃഷ്ടിച്ച ദൈവമാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാനൊരു ചോദ്യം ചോദിച്ചു ആകാശം എന്ന് പറഞ്ഞാൽ എന്താണ് അപ്പോൾ എൻ്റെ അബ്ദുള്ള കൂട്ടുകാരൻ പറഞ്ഞു സയൻസ് പറയുന്നു ഭൂമി അല്ലാത്തതെല്ലാം ആകാശമാണെന്ന് അപ്പോൾ ഈ അള്ളാഹു പറയുന്നതല്ല സയൻസ് പറയുന്നതാണ് എന്റെ കൂട്ടുകാരന്റെ വിശ്വാസത്തിൽ മുൻപേ നിൽക്കുന്നത് അതായത് സയൻസ് മാത്രമല്ല ഇപ്പോഴത്തെ സയൻസ് പറയുന്നു ഇപ്പോഴത്തെ സയൻസ് അങ്ങനെയാണ് പറയുന്നത് ഇനി മാറാം ഇപ്പോഴത്തെ സയൻസ് പറയുന്നത് അപ്പൊ ഇനിയും അതിന് മാറ്റം സംഭവിക്കാം അല്ല അച്ചങ്ങച്ചായ ഒരു സെക്കൻഡ് അവിടെ ഒരു ചോദ്യമുണ്ട് ഇപ്പോഴത്തെ ഏത് സയൻസ് ആണ് ഏത് ശാസ്ത്രത്തിൻ്റെ ബേസിസിലാണ് അല്ലെങ്കിൽ ഏത് ഏത് ഇതിൻ്റെ പേരിലാണ് അല്ലെങ്കിൽ ആരാണ് അങ്ങനെ ഒരു ഇത് പുറപ്പെടുവിച്ചത് ഭൂമി അല്ലാത്തതെല്ലാം ആകാശമാണ് എന്ന് പറഞ്ഞത് ഏത് ശാസ്ത്രമാണ് അബ്ദുള്ള അതും കൂടെ ഒന്ന് വ്യക്തമാക്കണം നാസ പറഞ്ഞോ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും ഗവേഷണ ഏജൻസി പറഞ്ഞോ പൊട്ടത്തിനെ വിളിച്ച് പറയല്ലേ ആ പറയുമ്പോൾ അതിന് തെളിവ് വെക്കൂ ഏത് ശാസ്ത്രമാണ് അത് പറഞ്ഞത് അല്ലല്ല സാധാരണ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഇന്ന് അബ്ദുള്ള എന്റെ കൂട്ടുകാരൻ അള്ളാഹു അതായത് മുഹമ്മദ് പരിചയപ്പെടുത്തിയ അള്ളാഹു ഒരു സൃഷ്ടാവായ ദൈവമാണെന്ന് തെളിയിക്കുന്നത് ഇന്ന് പരസ്പരം ഞങ്ങൾ രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ട് എന്റെ കൂട്ടുകാരെ ഇന്ന് തെളിയിക്കും അത് പഠിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അപ്പൊ അങ്ങനെയെങ്കിൽ ആകാശ ഭൂമികളെ സൃഷ്ടിച്ചത് അപ്പൊ ഈ ആകാശം എന്ന് പറഞ്ഞത് എന്താണ് എങ്ങനെയാണ് ഈ അള്ളാഹു ആകാശത്തെ സൃഷ്ടിച്ചത് ആകാശത്തെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ
ഈ ഉരുകിപ്പോന്നതാണ് ആകാശം എന്ന് പറഞ്ഞിട്ടുണ്ട് ഖുറാനിൽ. അതൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, ഒരു 10 ആയത്തോളം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെയെങ്കിൽ ഈ ആകാശം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഈ കാണുന്ന ഈ ഭൂമി അല്ലാത്തതെല്ലാം ഉരുകി പോകുന്നതാണോ? എന്താണ് ഈ നക്ഷത്രവും സൂര്യനും ചന്ദ്രനെ കുറിച്ച് ആണോ ഈ പറഞ്ഞിരിക്കുന്നത്? അതെന്താണെന്നൊന്ന് വ്യക്തമാക്കണേ കൂട്ടുകാരാ. ഓക്കെ, അപ്പൊ ഞാൻ ആകാശ പിന്നെ ഭൂമി അല്ലാത്തതാണ് എന്ന് ഇപ്പോഴത്തെ ശാസ്ത്രം കൂട്ടി ഇണക്കിയിട്ടാണ് പറഞ്ഞത്. അല്ലാതെ പഴയ കൺസെപ്റ്റ് അല്ല, പഴയ മനുഷ്യരുടെ കൺസെപ്റ്റ് മുകളിലുള്ളതാണ് ആകാശം എന്നാണ്. എന്നാൽ ആകാശം ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഭൂമി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ ഇന്നിപ്പോ ഞാന് എൻ്റെ ആകാശം നേരെ മുകളിലുള്ളത്, പിന്നെ ഞാൻ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക അല്ലെ. ഞാൻ എന്താണ് ഒരു ഗോളം ഒരു പന്തെടുത്തു നോക്കൂ, ആ പന്ത് ഇങ്ങനെ കറങ്ങുകയാണെങ്കിൽ പിന്നെ എന്തായിരിക്കും അവസ്ഥ? പിന്നെ ഞാൻ ഇപ്പോൾ ആ പന്തിന് ഒരു എന്താണ് ഒരു മുട്ടുസൂചി അത് ഞാനോ അല്ലെങ്കിൽ നിങ്ങളോ ആരെങ്കിലും ആയിക്കോട്ടെ, മുട്ടുസൂചി ഞാൻ പിന്നെ അത് ഇപ്പൊ പന്തിൽ കുത്തി വെക്കുന്നു. അപ്പൊ പന്തിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു ഗോളം. ആ പിന്നെ ഗോളമായിട്ടുള്ള പന്ത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നെ ഇപ്പോഴുള്ള ആകാശമല്ല എനിക്ക് കുറച്ചു കഴിഞ്ഞാൽ, അങ്ങനെ മൊത്തം ആകാശമായി വരുന്നുണ്ട്. ആ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത് പിന്നെ ഭൂമി അല്ലാത്തതൊക്കെ ആകാശം എന്ന് പറഞ്ഞ് അത്. പിന്നെ ഇനിയിപ്പോ മനുഷ്യൻ ഇപ്പുറത്താണെങ്കിൽ കുറച്ച് അപ്പുറത്തേക്ക് തെറ്റി, അപ്പോ ആകാശം എവിടെയാണ്? മാറിപ്പോയി. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇനി അതിനുള്ള മറുപടി എന്താണ്? ആ എന്റെ പ്രിയ സ്നേഹിത, ഈ ആകാശം എന്ന് ഇപ്പം പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് മാറി മാറിയാണ് ഈ ആകാശം ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നത്. അതായത് ഭൂമി അല്ലാത്തതെല്ലാം എന്ന് പറഞ്ഞാൽ കൂട്ടുകാരൊന്ന് വ്യക്തമായി പറയൂ, ഈ ഭൂമി അല്ലാത്തതെല്ലാം ഈ ശൂന്യതയാണോ ആകാശം എന്ന് പറയുന്നത്, അതോ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളുമാണോ ആകാശം എന്ന് പറയുന്നത്, അല്ലാതെ വേറെ എന്തെങ്കിലും ഉണ്ടോ ആകാശം എന്ന് പറയുന്നത്? അതൊന്ന് വ്യക്തമാക്കി തരൂ. അപ്പൊ നമുക്ക് ഖുർആനിലേക്ക് തന്നെ പോവാം. പിന്നെ ഖലഖ സമാവാതി വൽ അർദ്, ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചവൻ അല്ലാഹു എന്ന് പറഞ്ഞല്ലോ. ആയത്ത് പറയുന്നു, ആയത്ത് അതായത് അധ്യായം ആയത്ത്. ചോദിച്ചോളൂ. ശാസ്ത്രമനുസരിച്ച് എത്ര ആകാശമുണ്ട്? ശാസ്ത്രം അനുസരിച്ച് ഇപ്പൊ കണ്ടെത്തിയതല്ലേ, അതിന്റെ അപ്പുറം ഇല്ലാന്ന് ശാസ്ത്രത്തിന് പറയാൻ കഴിയും, ഉറപ്പ് പറയാൻ കഴിയോ? എത്ര ആകാശമുണ്ട് ഏതുവരെ പോയി? ഏതുവരെ പോയി ശാസ്ത്രം? അതിന്റെ അപ്പുറത്തിന് ഇല്ലാന്ന് കണ്ടുപിടിക്കില്ല എന്ന് ശാസ്ത്രത്തിന് പറയാൻ കഴിയോ? ഞാൻ ചോദിച്ചത് എത്ര ആകാശം ഉണ്ടെന്നാണ് ചോദ്യം. ഇസ്ലാമിക കൺസെപ്റ്റ് അനുസരിച്ച് ഏഴ് ആകാശങ്ങൾ. ആ ഏഴ് ആകാശം ചിലപ്പോൾ ഇപ്പൊ ഈ കണ്ടുപിടിക്കപ്പെട്ട ആകാശം മുഴുവനും ഈ ഒന്നാമത്തെ ആകാശമാവാം, പിന്നെ രണ്ടാമത്തെ ആകാശം. അത് ഏത് പിന്നെ ഈ ആകാശം എന്ന് പറഞ്ഞ ഭൂമിക്കകത്തുള്ളതാണ് അല്ല? ഈ ആകാശത്തിന് ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ട ആകാശത്തിന് വല്ല ബോർഡറും ഉണ്ടോ? പിന്നെ സൗരയൂഥത്തിന് ബോർഡർ അല്ല സുഹൃത്ത്, ഞാൻ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞു. ഞാൻ ബോർഡറിന്റെ കാര്യമല്ല ചോദിച്ചത്. ഈ ആകാശം എന്ന് പറയുന്നത് ഭൂമിക്ക് അകത്തുള്ളതാണോ പുറത്തുള്ളതാണോ? ഭൂമിക്ക് പുറത്തുള്ളതെന്ന് യാതൊരു സംശയമില്ലല്ലോ. ആകാശങ്ങൾ ഭൂമിക്ക് പുറത്തുള്ളതാണോ ആകാശം? ആ ഭൂമിക്ക് പുറത്തുള്ള നിങ്ങൾക്കും ചിന്തിച്ചാൽ അടിപൊളി. ആ ഭൂമിക്ക് പുറത്തുള്ള ആകാശം എന്നുള്ള എന്റെ തെളിവ് തന്നെ ഏത് ശാസ്ത്രം വെച്ചാ താങ്കൾ പറഞ്ഞോണ്ടിരിക്കുന്നത്? ഇപ്പൊ നിങ്ങൾ ആകാശം താഴെയല്ലോ, നിങ്ങൾ എവിടെ നിൽക്കുന്നത്? നിങ്ങൾ ഏത് ഏറാകാശം? നിങ്ങൾ ഈ ശൂന്യാകാശത്തിന്റെ പേരാണ് പറഞ്ഞോണ്ടിരിക്കുന്നത്? അല്ല നിങ്ങൾ ഭൂമിയിലാണോ ആകാശത്താണോ നിൽക്കുന്നത്? എന്റെ സുഹൃത്ത്, ഈ ആകാശം എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് താങ്കൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? അല്ല ഇപ്പൊ ഈ സംസാരിക്കുന്ന ഭൂമിയിലാകാശം. നിങ്ങൾ പറഞ്ഞു വരുന്നത് ഏഴ് ആകാശങ്ങൾ ഉണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത്? ഏഴ് ആകാശങ്ങൾ, ഏഴ് ആകാശം നിങ്ങൾ കണ്ടെത്തിയില്ല എന്ന് വിചാരിച്ചിട്ട് ഇല്ലാന്ന് പറയാൻ കഴിയില്ലല്ലോ. നിങ്ങളെ ശാസ്ത്രം അപ്പൊ കണ്ടെത്തിയില്ല എന്ന് വെച്ചിട്ട് ഇല്ലാന്ന് വരാൻ കഴിയുന്നില്ല. അപ്പൊ ഇപ്പൊ ഇത് ഖുർആനിൽ എഴുതിയിട്ടുണ്ട്, ഞാൻ അങ്ങനെ വിശ്വസിക്കല്ലേ? ഒരു ശാസ്ത്രത്തിന്റെയും ഇതില്ലാതെ ഞാൻ അങ്ങനെ അങ്ങ് വിശ്വസിക്കാന്നാണോ പറഞ്ഞു വരുന്നേ? എങ്ങനെ? ഇതുപോലെ കുറെ ബ്ലണ്ടേഴ്സ് ഉണ്ട് സുഹൃത്തെ. നട്ടലിന്റെ ഇടയിൽ നിന്ന് ബീജം പുറപ്പെടുന്നതും ഈച്ചശാസ്ത്രവും ഇങ്ങനെ കുറെ ഉണ്ട് കാര്യങ്ങൾ. അതിൽ ഒരു കാര്യം മാത്രമാണ് ഏഴ് ആകാശങ്ങളുടെ കാര്യം ഞാൻ ചോദിച്ചത്. ഇതുപോലെ കുറെ ബ്ലണ്ടേഴ്സ് ഉണ്ട് ശാസ്ത്രത്തിന്റെ മണ്ടത്തരങ്ങൾ പറയാനാണെങ്കിൽ ഇഷ്ടംപടി ഉണ്ട്. നിരവധി കാര്യങ്ങൾ ഞാൻ തരാം. ശാസ്ത്രത്തിന്റെ ഞാൻ റെഫറൻസ് ചെയ്തും തരാം. ഇഷ്ടം കണക്കിന് സാധനം ഞാൻ തരാം. ശാസ്ത്രത്തിന്റെ മണ്ടത്തരം പറഞ്ഞോളി, പക്ഷെ ഖുർആന്റെ മണ്ടത്തരം നിങ്ങൾക്ക് തോന്നുകയാണ്. ശാസ്ത്രത്തിന്റെ മണ്ടത്തരം നല്ല മറുപടി. അതായത് ഈച്ചശാസ്ത്രം ഉണ്ട്, നട്ടലിനിടയിൽ നിന്ന് ബീജം പുറപ്പെടുന്ന എല്ലാം ഉണ്ട്, ആധുനിക സയൻസ് എല്ലാം പൊട്ടന്മാരാന്നല്ലേ? ആധുനിക സയൻസ് കണ്ടെത്തിയതല്ലേ, ഇനി കുറച്ചു കഴിഞ്ഞാൽ കണ്ടെത്തുമല്ലോ. പിന്നെ ഗലീലിയോ ഏതൊരു വലിയ കുറച്ചു കഴിഞ്ഞാൽ നട്ടലിനിടയിൽ നിന്ന് ബീജം പുറപ്പെടുന്ന കണ്ടെത്തുവോ?
അല്ല, കുറച്ച് കഴിഞ്ഞാൽ നട്ടലിന്റെ ഇടയിൽ ബീജം പുറപ്പെടുന്നു കണ്ടെത്തുവോ? ശാസ്ത്രജ്ഞന്മാരെ പലരും കൊല്ലപ്പെട്ടു. എന്തുകൊണ്ട്? അത് ക്രിസ്ത്യാനിറ്റിക്കെതിരെ പറഞ്ഞപ്പോൾ. എന്റെ ചോദ്യം പറ സുഹൃത്തെ, എന്റെ പോന്റെ സുഹൃത്തെ, ഒന്നെങ്കിൽ നിങ്ങൾക്ക് ശാസ്ത്രത്തെ പറ്റി ഒന്നും അറിയത്തില്ല. അല്ല സുഹൃത്തെ, നിക്കേ കേട്ടെ 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 നിക്കേ, ഒന്നെങ്കിൽ നിങ്ങൾക്ക് ശാസ്ത്രത്തെ കുറിച്ച് ഒരു ചുക്കം കണ്ടാ സുഹൃത്തെ. ആധുനിക ശാസ്ത്രം എന്ന് പറയുന്നത് മനുഷ്യന്റെ തലച്ചോറിന്റെ പറ്റി നിങ്ങൾക്ക് ഒന്നും അറിയത്തില്ല. എവിടെ കിടന്ന ശാസ്ത്രത്തെ ഇന്ന് ആധുനിക സയൻസ് വെച്ച്, ലേറ്റസ്റ്റ് ടെക്നോളജി വെച്ച് എന്തൊക്കെ കണ്ടുപിടുത്തങ്ങള്. മനുഷ്യൻ പോലും വേണ്ട ഒരു ശസ്ത്രക്രിയ നടത്താൻ. ഒരു ശസ്ത്രക്രിയ നടത്താൻ മനുഷ്യന്റെ അതിലെ വരെ മനുഷ്യൻ ഇത്രയും ഡെവലപ്പ് ആയിരിക്കും. എന്തിനും താങ്കൾ ഈ പൊട്ടത്തരം വിശ്വസിച്ചുകൊണ്ടിരിക്കുകയാണോ? അല്ല, ബറോസ് ഒരു യുക്തിവാദിയാണോ അതോ ബൈബിൾ വിശ്വാസിയാണോ? ബൈബിൾ വിശ്വാസം തന്നെ ഞാൻ. ശാസ്ത്രത്തിന് എന്താ കുഴപ്പം? ബൈബിളിനെതിരെ ബൈബിളിലെ ഏത് ശാസ്ത്രത്തിന് കുഴപ്പം? ഒന്ന് പറഞ്ഞേ, ഒരു തെളിവ് പറഞ്ഞേ, ഒരു തെളിവ് പറഞ്ഞേ. ബൈബിളിലെ ഏത് ശാസ്ത്രത്തിനാ കുഴപ്പം? ബൈബിൾ ഞാൻ പഠിച്ചില്ല, എനിക്ക് പഠിക്കാത്ത. പിന്നെ ഇവിടെ എന്റെ പൊന്നു സുഹൃത്ത്, ഇവിടുത്തെ മുഹമ്മദ് ചെയ്ത അത്ഭുത പ്രവർത്തികൾക്ക് ഒന്നും ഇവിടെ ആരുമില്ല. മുഹമ്മദോ അല്ലാഹു ചെയ്ത അത്ഭുത കാര്യങ്ങൾക്ക് ഒന്നും ഒരു കുഴപ്പമില്ല. ഇവിടുത്തെ ചോദ്യം ഇതാ, ഈ ഏഴ് ആകാശങ്ങളെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ ഏഴ് ആകാശങ്ങൾ ഭൂമിക്ക് ശരിക്കും ഉണ്ടോ ഇല്ലയോ? ഇതൊരു താങ്കൾ പറയാം അത് കണ്ടുപിടിച്ചിട്ടില്ലെന്ന്. കണ്ടുപിടിക്കാത്തോണ്ട് ഞാൻ ഖുറാൻ എഴുതിയിരിക്കുന്നുണ്ടോ അങ്ങ് വിശ്വസിക്കാൻ തന്നെ. ഈ മണ്ടത്തരം വിശ്വസിക്കാൻ ഏഴ് ആകാശം ഇല്ല എന്നതിന് എന്ത് തെളിവാണ് നിങ്ങൾക്ക് ഉള്ളത്? നിങ്ങൾ ഏത് ഏഴ് ആകാശം അന്ന് ഉണ്ടെന്നുള്ളതിന്റെ തെളിവ് ഇങ്ങനെ ഉണ്ടെന്നുള്ളതിന്റെ തെളിവ് ഇങ്ങനെ ഏത് പരിഗണന അനുസരിച്ചാണ് നിങ്ങൾ പിന്നെ പരിഗണിക്കുന്നത്? ഈ ഏഴ് ആകാശങ്ങൾ നാസ കണ്ടുപിടിച്ചിട്ടുണ്ടോ? ഏഴാണ് നാസ എവിടെ എത്തിയ? നാസ പിന്നെ അപ്പുറം അല്ല, ഏഴ് ആകാശം ഇല്ല എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടോ നാസ? ഈ ആകാശം ഭൂമിക്ക് പുറത്താണോ മേളിലാണോ? അത് നിങ്ങൾ പറയോ, നിങ്ങൾ എവിടെ നിൽക്കുന്നത്? തല കുത്തിയാണോ നിൽക്കുന്നത്? അത് നേരിട്ടാണ് നേരെയാണോ നിൽക്കുന്നത്? അല്ല, ഞാൻ ചോദിച്ചിട്ടില്ല. നിങ്ങൾക്ക് ശാസ്ത്രം ഒരു വഴിക്ക്, മതം വേറൊരു വഴിക്ക്. തല തല നേരെ പിടിച്ചാല തല പിന്നെ തല മറിഞ്ഞ് കീമേൽ മറിഞ്ഞു എന്നറിയില്ലേ? കീമേൽ മറിഞ്ഞാണ് നിൽക്കുന്നതെങ്കിൽ പിന്നെ ഭൂമി ആകാശമായിരിക്കാം. അല്ലാത്ത അവസ്ഥയിലെല്ലാം ആ പിന്നെ ഭൂമിക്ക് മുകളിലാണ് ആകാശം. ആകാശം എന്ന് അല്ല, സമ എന്നാണ്. സമ എന്ന് പറഞ്ഞാൽ ഉയർന്നു എന്നാണ്. ഉയരം സമാവാത്ത്, ഉയർന്നതെല്ലാം ആകാശമാണ്. ഭൂമിക്ക് വെളിയിലുള്ളതെല്ലാം ആകാശമാണ്. മനസ്സിലായോ? അപ്പൊ ആകാശം ഭൂമികളെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ ആകാശ പിന്നെ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിച്ചു എന്നായി. ആകാശ ഭൂമികളെ അള്ളാഹു സൃഷ്ടിച്ചവനാണ്, സൃഷ്ടികർത്താവാണ് അള്ളാഹു. അങ്ങനത്തെ നിങ്ങൾ ഇലോ എലോ എന്നോ ഇലാഹ് എന്നോ എലോഹിന്റെ കാര്യമല്ല ചോദിച്ചത് എന്റെ പൊൻ അബ്ദുള്ള. ഈ ഏഴ് ഏഴ് ആകാശങ്ങള് ഭൂമിക്കകത്താണോ പുറത്താണോ? ഭൂമിക്കകത്താണോ പുറത്താണോ എന്ന് നിങ്ങളോട് നിങ്ങൾ തന്നെ പറയൂ. ഭൂമിക്കകത്താ പുറത്താ ആകാശം? ഞാൻ നിങ്ങളോടാ ചോദിച്ച ഏഴ് ആകാശങ്ങള് ഭൂമിക്കകത്താണോ പുറത്താണോ എന്ന് ചോദിച്ചിരിക്കുന്നത്. പുറത്താണെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞു? പുറത്താണോ? പുറത്താണെന്ന് എത്ര പ്രാവശ്യം? താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? അതിന്റെ എന്തർത്ഥത്തിലാണ് താങ്കൾ അങ്ങനെ? ഈ ഏഴ് ആകാശങ്ങള് ഉണ്ട് എന്നുള്ള എന്റെ തെളിവ് തന്നെ. അത് കൊള്ളാം, ഇല്ലാത്തൊരു കാര്യത്തെ ഉള്ള ബാക്കി ചിത്രീകരിച്ചാൽ എനിക്ക് എന്നെ കൊണ്ട്. ഇപ്പൊ ഇല്ലാത്തൊരു കാര്യത്തെ ഞാൻ എവിടെ നിന്നിട്ടുണ്ടാക്കാൻ? നിങ്ങൾ കണ്ടെത്തിയിട്ടില്ല, ഏഴ് ആകാശം നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല, അതൊരു യാഥാർത്ഥ്യം. പക്ഷെ ഇല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയില്ലല്ലോ, ഉറപ്പിച്ചു പറയാൻ കഴിയും. ഈ എന്റെ പൊന്നു സുഹൃത്തെ, ഈ ഭൂമി ഒരു സോളാർ സിസ്റ്റത്തിന്റെ കീഴില്, ഈ സോളാർ സിസ്റ്റം ഒരു ഗാലക്സിയില് ഇതുപോലെ അനേക മിൽക്കി വേ ഗാലക്സികൾ ഉൾപ്പെടുന്ന ഒരു പ്രപഞ്ചം കണ്ടുപിടിക്കാൻ മനുഷ്യനെ പറ്റി പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുക, ഇത് കൂടാതെ ഏഴ് ആകാശങ്ങളും ഉണ്ടെന്ന് നിങ്ങൾ എന്ത് പറഞ്ഞോണ്ടിരിക്കുന്നേ? നിങ്ങൾ ജീസസിനെ പിന്നെ നിങ്ങൾ ജീസസിനെ ലവ് ചെയ്യുന്നുണ്ടോ, സ്നേഹിക്കുന്നുണ്ടോ? അതല്ലല്ലോ ഇവിടുത്തെ ചോദ്യം. അതായിരുന്നു ഇവിടുത്തെ ചോദ്യം. ഇവിടുത്തെ ചോദ്യം ആകാശങ്ങളെ പറ്റിയ ഒരു ചോദ്യമായിരുന്നു. അതുപോലെ തന്നെ ആകാശം ഉരുകി പോകുന്നൊരു ചോദ്യം അച്ചുങ്കുഞ്ചാൻ ഒരു കാര്യം പറഞ്ഞു. ആകാശം ഉരുങ്ങി പോകുക, ഏഴ് ആകാശങ്ങളെ ഭൂമിക്ക് മേളി അടുക്കി വെക്കുക, ഇങ്ങനത്തെ ബ്ലണ്ടേഴ്സ് വെച്ചിട്ട് നിങ്ങൾ പറയാ ആധുനിക ശാസ്ത്രം അത്രയും വളർന്നിട്ടില്ലെന്ന്. ഇത് ഏത് ശാസ്ത്രത്തിന്റെ കീഴ് വെച്ചാ നിങ്ങൾ പറയുന്നേ? സുഹൃത്തെ, പ്ലീസ് പ്ലീസ് പ്ലീസ്, ഈ ജീസസ് ജീവിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നല്ലോ, ഇല്ലേ? ആ കാലത്ത് ഞാൻ ആ ചോദ്യം ഒന്ന് ആവർത്തിച്ചോട്ടെ ബറോസ, വേറെ ഒരു രീതി. അല്ല, അതെ ഞാൻ പറയട്ടെ. ആ അന്ന് നിങ്ങൾ അന്ന് സംസാരിക്കുകയാണെങ്കിൽ ഈ സൗരയൂഥം ഒക്കെ ചോദിക്കോ? എവിടെ ഒന്നും അറിയില്ല, ഇങ്ങനെ മുകളിലുള്ള ആ ഭാഗം ഇങ്ങനെ കാണാം, അത്രേ ഉള്ളൂ. ഇപ്പൊ നിങ്ങൾ സൗരയൂഥം, അപ്പൊ താങ്കൾ പറഞ്ഞു വരുന്ന അന്നത്തെ ശാസ്ത്രം വേറെയായിരുന്നു, ഇന്നത്തെ ശാസ്ത്രം വേറെയാണെന്നാണ് പറഞ്ഞു വരുന്നത്. അല്ലല്ല, ഇനി 1000 വർഷം, പ്ലീസ്, ഇനി 1000 വർഷം കൂടി കഴിഞ്ഞാൽ അതിന്റെ അപ്പുറം കണ്ടെത്തിയിട്ടുണ്ടാവും.
ആയിരം വർഷം കഴിഞ്ഞാൽ സൂര്യൻ ചെളിക്കുണ്ടിച്ചാണ് ഓണെന്നുള്ള വിശ്വാസം വരുമോ? അങ്ങനെ കണ്ടുപിടുത്തം നടത്തുമോ? സൂര്യന്റെ അടുത്തേക്ക് പോലും പിന്നെ പോകാൻ കഴിയുന്നില്ല ഒരിക്കലും. അല്ല, നിങ്ങളുടെ ഖുറാനിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് സൂര്യൻ ചെളിക്കുണ്ടിലേക്ക് താന്നു പോകുന്നതായിട്ടെന്ന്. ആര് ചാലിക്കുന്നില്ല അങ്ങനെ, മുസ്ലിങ്ങൾക്ക് വിശ്വാസമില്ല. നിങ്ങളെ വിശ്വസിച്ചോളൂ. ഞാൻ വാക്യം കാണിച്ചു തരണോ? ദുർവ്യാഖ്യാനല്ല, ഞാൻ വാക്യം കാണിച്ചു തരാം. ഞാൻ വാക്യം എടുത്തു തരാം. നിങ്ങൾക്കുണ്ടാകും ഈ പിന്നെ ഐസിസിനൊക്കെ അയച്ചു വരീത്തൂല്ലേ, അതുപോലെ നിങ്ങൾക്കുണ്ടാവും. വളച്ചൊടിച്ചും പിന്നെ അവിടെയും ഇവിടെയും കണ്ടം മുണ്ടം ചേർത്തി വെച്ചിട്ടൊക്കെ ഞാൻ വാദിച്ചിരുന്നു. പിന്നെ എന്താണ് ഈ പിന്നെ നിരീശ്വരവാദികളുടെ റൂമിൽ വാദിച്ചിരുന്നു. അത് ഫാഹിം എന്ന് പറഞ്ഞിട്ട് ഒരാള് എടുത്തിട്ടൊരായത്താണ് അയ്യാമം മഅദൂദാത്തിൻ, വിശുദ്ധ ഖുർആനിൽ റമദാനിൽ ചില മാസങ്ങൾ ചില ദിവസങ്ങൾ മാത്രമേ നോമ്പ് നിർബന്ധമുള്ളൂ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എടുത്തിട്ട് ആയത്താണ് അയ്യാമം മഅദൂദാത്തിൻ എന്ന് പറഞ്ഞു. ഈ അയ്യാമം മഅദൂദാത്തിൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ചില എണ്ണപ്പെട്ട ദിവസങ്ങളിൽ നിന്നാണ് അത്. എന്റെ അന്ന് അതൊരായത്ത്, ആ ആയത്തിന്റെ ഭാഗം എടുത്തിട്ട് അല്ല, ആ ആയത്തിന്റെ ഭാഗത്തിലേക്ക് വെച്ചു കൊടുത്ത് എവിടെ നിന്നാണ്? വേറൊരു ആയത്തിൽ നിന്നാണ്, വേറൊരു ഭാഗത്തിൽ നിന്ന് വെച്ചു കൊടുത്ത്. എന്നിട്ട് അബ്ദുള്ള, നോമ്പിന്റെ കാര്യം ഒന്നും ഞാൻ ചോദിച്ചില്ല, താങ്കളോട് ഞാൻ പറഞ്ഞു. താങ്കൾ ഞാൻ ഒന്നും പറഞ്ഞില്ല, താങ്കൾ ആ വാക്ക് എടുത്തേക്കാടെ സൂറ 18:56 എടുത്തേ. ആ വിശുദ്ധ ഖുർആൻ പറപ്പൂരിന്റെ തർജ്ജമ എന്റെ ഇരിക്കുന്നേ. വിശുദ്ധ ഖുർആന്റെ പറപ്പൂരിന്റെ വേളം വെച്ചിട്ട് കാര്യമില്ല സുഹൃത്തെ, ഞാൻ റെഫറൻസാ പറയുന്നേ. സൂറ 18:56 എടുത്തേ. ഞാൻ പറയുന്നത് സൂറ 18:56 എടുക്ക്. ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുന്നതും വളരെ ഒരു പോസിറ്റീവ് ആയിട്ടാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. സൂറത്തുൽ കഹ്ഫിൽ എത്രാമത്തെ? 18th ആയത്ത്. വതഹ്സബും 18th അല്ല, 18th സൂറ 86th ആയത്ത്. ഓക്കേ ഓക്കേ, 86th ആയത്ത്. ഏതായാലും നിങ്ങൾ ഈ പിന്നെ അൽ കഹ്ഫ് ഇതുപോലൊക്കെ ഖുർആൻ എന്നൊക്കെ പഠിക്കുന്നു വായിക്കുന്നു അതൊക്കെ തന്നെ പോസിറ്റീവായിട്ടാണ് ഞാൻ എടുക്കുന്നത്. എന്താണ് നിങ്ങൾ പറയുന്നത്? വാദിക്കുന്ന എന്താണ്? വായിക്കേ, മലയാളം വായിക്കേ. മലയാളം വായിക്കും സുഹൃത്ത്, ഞങ്ങൾക്ക് ആർക്കും അറബി അറിയത്തില്ല സുഹൃത്ത്. എന്താണ് മലയാളം വായിക്കും? മലയാളം വായിക്കും. ഹലോ, ചീത്ത പറയുകയാണോ? ഹലോ വായിക്കട്ടെ. ഞാൻ സംഭവം പറയാം ആദ്യം. ആദ്യം ഞാൻ പറഞ്ഞ കള്ളത്രാന്നല്ലേ പറഞ്ഞത്? അതെനിക്കൊന്നും അറിയണല്ലോ. ഞാൻ വായിച്ച കള്ളത്ര അങ്ങനൊന്നും ഖുർആനിൽ ഇല്ലെന്നല്ലേ പറഞ്ഞ? ഞാൻ ദുർവ്യാഖ്യാനം ചെയ്യാന്നല്ലേ പറഞ്ഞ? അതൊന്ന് വായിച്ചേ. നിങ്ങൾ വായിക്ക, എന്താണ് പിന്നെ പരിഭാഷ? എന്താ പരിഭാഷപ്പെടുത്തിയത്? അങ്ങനെ അദ്ദേഹം സൂര്യാസ്തമനത്തിൽ എത്തിയപ്പോൾ അത് ചെളിവെള്ളം പോലെ ഒരു ജലാശയത്തിലേക്ക് മറഞ്ഞു പോകുന്നതായി അദ്ദേഹം കണ്ടു. അതിന്റെ അടുത്ത് ഒരു ജനപോകാവും അദ്ദേഹത്തെ കണ്ടെത്തി. ഇതിലെന്താണ് സുഹൃത്തെ ഞാൻ കൂട്ടിച്ചേർത്തെന്ന് പറഞ്ഞു? പിന്നെ അദ്ദേഹം കണ്ടതാണ് പറഞ്ഞത്. ആരാണ് ഈ അദ്ദേഹം? ദുൽഖർനൈൻ എന്ന രാജാവ് കണ്ടതാണ് പറഞ്ഞത്. ഞാനും അങ്ങനെ കാണാറുണ്ട്, ഞാനും അങ്ങനെ കാണാറുണ്ട്. മരുഭൂമിയിൽ അസ്തമിക്കുന്നതായിട്ട് കാണാറുണ്ട്. അതിനർത്ഥം ഇപ്പോ കാണുന്ന ആള് ഈ ദുൽഖർനൈൻ എന്ന് ജീവിച്ച ആളാണ്. ദുൽഖർനൈൻ കണ്ടതാണ് വിവരിച്ചത്. എന്തോ എന്നാ പറയുന്നത്? ഇത് തെറ്റാണോ ശരിയാണോ? അന്ന് കണ്ട കാര്യം വിവരിച്ചതാണ്. ഞാനും കാണുന്നുണ്ട് പലപ്പോഴും മരുഭൂമിയിൽ അസ്തമിക്കുന്നതായിട്ട്. ഇപ്പോ മരുഭൂമിയിൽ സൂര്യൻ അസ്തമിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഉടനെ താങ്കൾ അങ്ങനെയാണെന്ന് വിശ്വസിക്കുകയാണോ? അത് ചെളിയിൽ പൂന്തുന്നതായിട്ട് കാണില്ല. അങ്ങനെയും നിങ്ങൾ കാണില്ലേ? കാണുന്നുണ്ട്, പക്ഷെ ഞങ്ങൾ ആരും അത് പറഞ്ഞെടുക്കാറില്ല. അതെ, അങ്ങനെ സംഭവിക്കുന്നത് പറഞ്ഞെടുക്കാറില്ല. അങ്ങനെ ഈ സൂര്യൻ ചെളിക്കുണ്ടത്തിലേക്ക് താന്നു പോകുന്നതായിട്ട് കണ്ടതിന്റെ പിന്നെ അതാണ് കറക്റ്റ് എന്നൊന്നും ഞങ്ങൾ വിശ്വസിക്കില്ല. കടൽ തീരത്ത് പോയി നിൽക്കൂ,
എന്നാൽ സൂര്യൻ എവിടെയാണ് അസ്തമിക്കുന്നത് നിങ്ങൾ കാണുന്നത്? എവിടെ അസ്തമിക്കുന്നത് പറയൂ. അല്ല ഉടനെ അതങ്ങ് വിശ്വസിക്കുകയാണ്. അപ്പൊ ഈ പരീക്ഷ പേപ്പറിലൊക്കെ ചോദ്യം വന്നാ അങ്ങനെയാണ് എഴുതി വെക്കുന്നത്, സൂര്യൻ അസ്തമിക്കുന്നത്, സൂര്യൻ അസ്തമിക്കുന്ന വെള്ളത്തില്, സൂര്യൻ അസ്തമിക്കുന്ന ചെളിവെള്ളത്തിൽ, ഇങ്ങനെയൊക്കെയാണ് പരീക്ഷക്കൊക്കെ ചോദിച്ചാൽ എഴുതി വെക്കുന്നത്. അദ്ദേഹത്തിന് മനസ്സിലാക്കിയാണ് പറഞ്ഞത് ആരെയാ ഈ ദുൽഖർനെയും. അദ്ദേഹത്തിനും തോന്നി, അദ്ദേഹം കണ്ടു, വജദാന്ന് പറഞ്ഞ കണ്ടു തന്നെ വെച്ചോളൂ. കണ്ടു, എന്താണ് കണ്ടത്? തഗ്റുബു, ആ സൂര്യൻ അസ്തമിക്കുന്നതായിട്ട്, ഫി ഐനിൻ ഹമിയത്തിൻ, ഒരു ചളിക്കുണ്ടിൽ തന്നെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ കടലിൽ അസ്തമിക്കുന്നതായിട്ട് കാണുന്നില്ലേ. ഞാൻ പോയ കടൽ തീരത്ത് പോയി എന്നാൽ കടലിൽ അസ്തമിക്കുന്നതായിട്ട് കാണുന്നു ഇന്ന് ഇക്കാലത്ത്. അത് വിവരിച്ചു എന്താ പിന്നെ അവിടെ ചളിക്കുണ്ടെന്നാ എന്താണ് നിങ്ങൾ, ഞങ്ങളെ വിശ്വാസം എന്താണെന്ന് മൗലിയ മുസ്ലിയാക്കന്മാരോട് ചോദിക്കും, മൗലവിമാരോട് ചോദിക്കും, അല്ലെങ്കിൽ പിന്നെ ഇനി സാധാരണ ജനങ്ങളോടും ചോദിക്കാം. അങ്ങനെ നിങ്ങളുടെ വിശ്വാസം ചോദിച്ചതിന്റെ ഒരു ഒരിക്കൽ നിങ്ങളുടെ എന്ന രാജാവ്, ദുൽഖർനൈൻ എന്ന രാജാവ് കണ്ടതിനെ കുറിച്ചാണ് ഞാനും കാണാറുണ്ട് മരുഭൂമിയിൽ അസ്തമിക്കുന്നതായിട്ട്. അത് ഇക്കാലത്ത് അത് കണ്ടു അയാൾ, അങ്ങനെ കണ്ടത്. ഞാനും നിങ്ങളും അങ്ങനെ തന്നെയല്ലേ? അതൊരു വിശ്വാസമായിട്ട് സ്വീകരിക്കുന്നവര് എന്ത് കണ്ടു എന്നതിനെ എനിക്ക് എതിരായിട്ടത്. ഇപ്പൊ എന്താ മനസ്സിലായില്ല? ഇപ്പൊ എനിക്ക് എന്താ അവിടെ പറഞ്ഞതെന്ന്, ഇപ്പൊ എന്താ പറഞ്ഞത്? ഞാനും അങ്ങനെ തന്നെ കാണാറുണ്ട്, ഞാനും കടൽ തീരത്ത് പോയിരുന്നാൽ കടലിൽ അസ്തമിക്കുന്ന സൂര്യൻ കടലിൽ അസ്തമിക്കുന്നതായിട്ട് ഞാൻ കാണുന്നത്. ആ കാര്യം പറഞ്ഞാൽ എന്താ അതിലെന്താ പ്രശ്നം? വിശ്വസിച്ചാണോ നിങ്ങൾ നടക്കുന്നത്? അതാണ് എന്റെ ചോദ്യം. അതാ ചോദ്യം, അതും വിശ്വസിച്ചാണെന്നിട്ട് ഇപ്പൊ പറയാം അങ്ങനെ. ദയവായിട്ട് ഈ അബ്ദുള്ള എന്ന ഒരു സ്കൂൾ ടീച്ചർ ആകാഞ്ഞത് ഭാഗ്യം കേട്ടോ, നമ്മളുടെ ഇവിടുത്തെ കുട്ടികളുടെ ഭാഗ്യം, അല്ലെങ്കിൽ ഈ പാകിസ്ഥാനിലെ പോവാൻ. കാരണം കടലിൽ പോയി സൂര്യൻ കെട്ടുപോകുന്നു, വിശ്വാസം രാവിലെ തീ കത്തിച്ച് മലയെന്ന് പൊക്കി വിടുന്നു എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കേണ്ടി വന്നെ. കഷ്ട അബ്ദുള്ള ഇങ്ങനെ പറയാനുള്ള കൊറേ കാര്യമുണ്ട്. ഈ ഒട്ടിച്ച് വെച്ചിരിക്കുന്ന നക്ഷത്രങ്ങളെ എടുത്ത് ഇബ്ലീസിന് എറിയുന്ന അതാണ് പുള്ളി. മറ്റേ ചിറകില് ഹലോ, ഹൃദയത്തിലെ ബ്രെയിൻ, അതിന് ഏറ്റവും വലുതാണ് ഇപ്പൊ ഈ അടുത്താഴ്ച വന്ന ഹൃദയത്തിലെ ബ്രെയിൻ. അബ്ദുള്ള, ഞാൻ ചോദിക്കുന്നത് ഇസ്ലാമിക ശാസ്ത്രപ്രകാരം എവിടെയാണ് സൂര്യൻ അസ്തമിക്കുന്നതായിട്ട് അനുഭവപ്പെടുന്നത്? നിങ്ങളുടെ കടൽ തീരത്ത് പോയി എന്നാൽ പിന്നെ സൂര്യൻ എവിടെയാണ് അസ്തമിക്കുന്നതായിട്ട് നിങ്ങൾക്ക്? അതെ, ഒന്നാം ക്ലാസ്സിലെ കൊച്ചിനെ കണ്ട കടൽ തീരത്ത്. ഉത്തരവില്ല, ഉത്തരവില്ല, ഒരു വിവരവും വിദ്യാഭ്യാസവും പഠിക്കാത്ത ഒരു ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിനെ കൊണ്ട് കടൽ തീരത്ത്. ഒരു സെക്കൻഡ് അബ്ദുള്ള, ഒരു സെക്കൻഡ്. ഒരാൾ സംസാരിക്കുമ്പം മറ്റൊരാൾ സൈലന്റ് ആയിട്ടിരിക്കും. പറഞ്ഞോളൂ അബ്ദുള്ള. അത് കഴിഞ്ഞിട്ട് തോമസ് അല്ലെ ബറോസ് അല്ലെ മറ്റാര് സംസാരിക്കും, ഒരാൾ സംസാരിക്കുമ്പോൾ ഒരാൾ സൈലന്റ് ആയിരിക്കും. നമുക്കത് കേട്ട് പഠിക്കാൻ വേണ്ടി അബ്ദുള്ളയുടെ ശാസ്ത്രമൊക്കെ പഠിക്കാൻ ഒക്കുമല്ലോ. ഓക്കെ, പറഞ്ഞോളൂ. ഞാൻ വേറെ വിഷയം പറയണോ? ഇല്ല അബ്ദുള്ള, ഒന്ന് മ്യൂട്ട് ചെയ്യൂ. അബ്ദുള്ള വന്നിട്ടുണ്ട്. അബ്ദുള്ള എന്തോ സംസാരിക്കണമെന്ന് തോന്നുന്നു. അബ്ദുള്ള പറയൂ, സംസാരിക്കും. ഞാൻ പറഞ്ഞത് ചെളിക്കുണ്ടിൽ സൂര്യൻ അസ്തമിച്ചു എന്ന് പറഞ്ഞതിൽ എന്താ തെറ്റ്? എന്താ എന്താ നിങ്ങൾക്ക് മനസ്സിലാകാതെ? നമ്മളിപ്പോ അബ്ദുള്ള സാഹിബ് പറഞ്ഞ പോലെ കടലിൽ സൂര്യൻ അസ്തമിക്കുന്നു എന്ന് പറഞ്ഞാൽ സൂര്യൻ കടലിൽ അസ്തമിക്കുന്നു അല്ലല്ലോ. അത് നമ്മൾ അവിടെ പോയി നോക്കുമ്പോൾ കടലിൽ അസ്തമിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുള്ളൂ. അബ്ദുള്ള സാഹിബിനെ പ്രത്യേകിച്ച് തെളിവും പറഞ്ഞു, മരുഭൂമിയിൽ സൂര്യൻ അസ്തമിക്കുന്ന കാണുന്നുണ്ട്. അത് ദുൽഖർനൈൻ കണ്ട കാര്യം അവിടെ വിവരിച്ചു എന്നുള്ളതേ ഉള്ളൂ. അല്ല, അത് വിശ്വാസമായിട്ട് യാതൊരു ബന്ധമില്ലല്ലോ. അത് വിശ്വസിക്കുന്ന ആര് പറഞ്ഞു? നിങ്ങൾ അങ്ങനെ ഒരാളുടെ മണ്ടയ്ക്ക് അടിച്ചേൽപ്പിക്കാത്, നിങ്ങൾ അങ്ങനെ ഞങ്ങളുടെ വിശ്വാസം അങ്ങനെയാണെന്ന് അടിച്ചേൽപ്പിക്കരുത്. അത് ദുൽഖർനൈൻ കണ്ട കാര്യം അവിടെ വിവരിച്ചിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഖുർആൻ ആരെ എഴുതിയതാണ്? ദുൽഖർനൈൻ എഴുതിയതാണോ അതോ വേറെ ആരെങ്കിലും എഴുതി? ആരാണ് എഴുതിയത്? ഖുർആൻ അള്ളാഹുവിന്റെ ആണെന്നാണ് നിങ്ങൾ പറയുന്നത്. ആരാണ് ഖുർആൻ എഴുതിയത്?
ഖുറാൻ എഴുതിയെന്ന് പറയുമ്പോ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നതിന്? അല്ലല്ല, ദുർക്കണ്ണ പറഞ്ഞെന്ന് പറയുന്നല്ല, അവൻ ദുർക്കണ്ണൻ പറഞ്ഞു. അതപ്പൊ ആരാണ് പറഞ്ഞത്? എഴുതിയിരിക്കുന്നത് ആര് പറഞ്ഞു കൊടുത്തിട്ടാണ്? അപ്പൊ അപ്പൊ ഒന്നുകൂടി ഒന്ന് വായിച്ച നിങ്ങൾ തന്നെ ഒന്ന് വായിക്കൂ, വായിച്ചിട്ട് അള്ളാഹു എങ്ങനെ പഠിപ്പിക്കുന്നതെന്നൊന്ന് പറഞ്ഞു തരും. ഞാൻ ഖുർആൻ എടുക്കേണ്ടി വരും ഇനി. ബറൂസ് ഒന്ന് വായിച്ചോളൂ, അത് ബറൂസ് വായിക്കൂ, അബ്ദുള്ള നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരും. അതിനുശേഷം നമുക്ക് ഈ സബ്ജക്ട് വിട്ട് മറ്റൊരു സബ്ജക്റ്റിലോട്ട് പോകാം, കാരണം ഇത് ഒത്തിരി സമയമായി. സൂര്യനായി അസ്തമിക്കുന്നു, ചെളിക്കുണ്ട്, കടല്, മരുഭൂമി. അടുത്ത ഏതെങ്കിലും ചോദ്യങ്ങൾ ആർക്കും ആവശ്യമില്ലല്ലോ, അത് അതുപോലെ വായിച്ച് മനസ്സിലാക്കിയാൽ മതി. അങ്ങനെ അദ്ദേഹം സൂര്യാസ്തമനത്തിനെത്തിയപ്പോൾ അത് ചെളിവെള്ളം ഒരു ജലാശയത്തിൽ മറിഞ്ഞു പോകുന്ന അദ്ദേഹം കണ്ടു. അതിന്റെ അടുത്ത് ഒരു ജനവിഭാഗത്തെയും അദ്ദേഹം കണ്ടെത്തി. അദ്ദേഹത്തോടെ നാം പറഞ്ഞു, ഹേ ദുൽഖർനൈൻ, ഒന്നെങ്കിൽ നിനക്ക് ഇവരെ ശിക്ഷിക്കാം, അല്ലെങ്കിൽ നിനക്ക് അവരിൽ നന്മയുണ്ടാക്കാം. ഇതാണ് വാക്യം. ഇനി കാര്യം ചെയ്യാം, അബ്ദുള്ള തന്നെ വിവരിച്ചു തരൂ എന്താണ് സംഭവം എന്നുള്ളത്. ഹലോ ഹലോ, ഇടത്ത് മാറി വലത്ത് മാറി ചാടി കുത്തി മറിഞ്ഞ് ഇത് ഭൂണോടത്തുകാരന് ഉരുണ്ട്, എവിടെ പോയി നിൽക്കുന്നത്? ഒരു സെക്കൻഡ് ഞാനിപ്പോ എടുത്തോട്ടെ. ഹലോ, ഖുർആൻ പറയുന്നു അതിന്റെ തൊട്ട് മുമ്പുള്ള ആയത്ത് അബ്ദുള്ള പറഞ്ഞോളൂ, ഇപ്പൊ വായിച്ചല്ലോ, ബറൂസ് വായിച്ചല്ലോ, അപ്പൊ അബ്ദുള്ള കേട്ടു, അപ്പൊ അബ്ദുള്ള പറഞ്ഞോളൂ എന്താ. അല്ല അബ്ദുള്ള പറഞ്ഞു, അബ്ദുള്ള സാഹിബ് പറഞ്ഞോട്ട്. അല്ല അബ്ദുള്ള പറഞ്ഞു കഴിഞ്ഞു. അല്ല നമുക്ക് ഇതിനുശേഷം അടുത്ത എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ആർക്കുള്ള ചോദിക്കാം. സംശയം ഞാനൊരു ചോദ്യം ചോദിച്ചോളാം ഇവരോട് രണ്ടുപേരും. തോമസ് ഇപ്പം ഇത് കഴിഞ്ഞിട്ട് ഇതിനു ശേഷം നമുക്ക് ചോദ്യം ചോദിക്കാം. ഇപ്പൊ ചോദിച്ചു കഴിഞ്ഞപ്പോ നമ്മുടെ ആ റൂട്ട് വിട്ടുപോകും, അതുകൊണ്ടാ. അബ്ദുള്ള പറഞ്ഞോളൂ. ഇല്ല എനിക്കാണ് നമുക്ക് അത് മാത്രം നിങ്ങളെ പറഞ്ഞ ഒരു ബാക്കി മാത്രം നോക്കിയാ പോരല്ലോ, നമുക്ക് അതിന്റെ മേളിൽ താഴെ അറിയണേ. നമുക്ക് നിങ്ങളെ അത് മാത്രം വായിച്ചു നമുക്ക് പറ്റത്തില്ല. ഓക്കെ, അബ്ദുള്ള 85 86 87 വായിച്ചിട്ട് പറഞ്ഞോളൂ, അവിടെ എക്സ്പ്ലെയിൻ ചെയ്തോളൂ. ഹലോ, കേൾക്കുന്നുണ്ടോ? പിന്നെ 83 കേൾക്കുന്നില്ല. 83 പറയുന്നത് അൽ കഹ്ഫ് 83 സൂറത്തുൽ കഹ്ഫ് 83 പറയുന്നത് വയസ്തലൂനക അവർ നിങ്ങളോട് ചോദിക്കുന്നു, താങ്കളോട് ചോദിക്കുന്നു, ദുൽഖർനൈൻ ദുൽഖർനൈൻ എന്ന രാജാവിനെ കുറിച്ച്. അബ്ദുള്ള ഒരു സെക്കൻഡ് അബ്ദുള്ള അറബി വായിച്ചിട്ട് ഞങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരരുത്. താങ്കൾ മലയാളം ഖുറാനിൽ നിന്ന് വായിക്കുക. താങ്കൾ അറബി വായിച്ചിട്ട് താങ്കളുടെ അറബി ബുദ്ധി വെച്ച് അറബി അറിവ് വെച്ച് ഞങ്ങൾക്ക് വ്യാഖ്യാനിച്ച് തരരുത്. താങ്കളുടെ പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ച് വെച്ചിരിക്കുന്ന മലയാളം ഖുറാനിൽ നിന്ന് വായിക്കുക പ്ലീസ്. മലയാളം എന്റെ അടുത്തില്ല, അതിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഉണ്ട്, മലയാളം എന്റെ അടുത്തില്ല. പിന്നെ അബ്ദുൾ വായിച്ചോളൂ. അപ്പൊ അബ്ദുള്ള ഇത്രയും സമയം അബ്ദുള്ളയുടെ അറബി അറിവ് വെച്ച് വ്യാഖ്യാനിച്ച് പറയുകയായിരുന്നു അല്ലേ? പണ്ഡിതന്മാര് പരിഭാഷപ്പെടുത്തിയിരിക്കുന്ന ഖുറാൻ അല്ല വായിച്ചത്. ഓക്കെ, അബ്ദുള്ള എടുത്തെങ്കിലും വായിച്ചോളൂ. ഞാനൊരു പണ്ഡിതനാണ്, ഞാനൊരു ഡിഗ്രി ഹോൾഡറാണ്. 10 വർഷം ഔദ്യോഗികമായി പഠിച്ചു, SSLC ക്ക് ശേഷം 10 വർഷം പഠിച്ചിട്ട് ഞാൻ ഡിഗ്രി ഹോൾഡറാണ്.
അറബ് നാട്ടിൽ പരീക്ഷ എഴുതിയിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്, അറബ് നാട്ടിലും പഠിച്ചിട്ടുണ്ട്. അറബി അറബികളിൽ നിന്ന് അറബി ഭാഷ പഠിച്ചിട്ടുണ്ട്. നല്ലോ അറിയുന്ന ആൾ തന്നെയാണ്. 10 വർഷം നമ്മളെ ഇന്ത്യയിൽ പഠിച്ചു, അതിനുശേഷം പിന്നെ അറബ് നാട്ടിലും പഠിച്ചിട്ടുണ്ട് അറബികളിൽ നിന്ന്. പിന്നെ ആ പരീക്ഷയിൽ എനിക്ക് പിന്നെ സെക്കൻഡ് ആയിരുന്നു. ഞാൻ കൂടുതൽ പഠിച്ചിട്ടില്ല, കൂടുതൽ ക്ലാസ്സുകളും പങ്കെടുത്തില്ല, എന്നിട്ട് പോലും എനിക്ക് സെക്കൻഡ് ആയിരുന്നു. അബ്ദുള്ള പഠിച്ചത് ഈ വായിക്കിയ സാധനങ്ങളൊക്കെ അല്ലേ, 10 അല്ലേ 20 വർഷം പഠിച്ചത്, ഇതൊക്കെ തന്നെയല്ലേ പഠിച്ചത്. മതി അല്ല അബ്ദുള്ള പഠിച്ച അറബിക് സാഹിത്യത്തിന്റെ ഏതെങ്കിലും ഒരു സാധനം എന്ന് പറഞ്ഞേ, ഏതെങ്കിലും ഒരു അറബിക് സാഹിത്യം എന്ന് പറഞ്ഞേ അബ്ദുള്ള. അബ്ദുൾ അബ്ദുൾ മ്യൂട്ട് ആയിപ്പോയി. അബ്ദുൾ വായിച്ചു പറയൂ. അബ്ദുൾ അബ്ദുൾ പോയോ? ഇല്ല, ഞാൻ പോയിട്ടില്ല. അതിന് വായിച്ചിട്ട് എന്താ പ്രശ്നം? അങ്ങനെ അദ്ദേഹം സൂര്യാസ്തമയത്ത് എത്തിയപ്പോൾ അത് ചെളിവെള്ളമുള്ള ഒരു ജലാശയത്തിൽ മറഞ്ഞു പോകുന്നതായി അദ്ദേഹം കണ്ടു, അതല്ലേ? അതിനടുത്ത് ഒരു ജനവിഭാഗത്തെ അദ്ദേഹം കണ്ടതായി നാം പറഞ്ഞു. ഏ ദുൽഖർനയൻ, ഒന്നുകിൽ നിങ്ങൾക്ക് അവരെ ശിക്ഷിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അവരിൽ നന്മയുണ്ടാകും. ആ ചെളിവളത്തിൽ കണ്ടു എന്ന് പറയുന്നത് ദൂരെ നോക്കുമ്പോ പുള്ളി ചെളിവളത്തിൽ കണ്ടായിട്ട് പറഞ്ഞിട്ടുള്ളൂ എന്ന് നാം പറഞ്ഞു കൊടുത്തേക്കുന്നേ. ആ ചെളിവളം ഇപ്പൊ ഞാൻ പറട്ടെ, അതല്ല ഇപ്പൊ പിന്നെ അബ്ദുൾ സാഹിബ് പറഞ്ഞ എന്തുവാ, നമ്മൾ കടപ്പുറത്ത് പോയി നിൽക്കുമ്പോ തൊട്ട് താഴെ ഉണ്ടെന്ന് ആ ഖുർആൻ അതിന്റെ പരിഭാഷ ഞാൻ വായിച്ചു കേൾപ്പിക്കാം. സൂര്യൻ അസ്തമിക്കുന്ന സ്ഥലമായ സൂര്യൻ അസ്തമിക്കുന്നിടത്ത് എത്തിയപ്പോൾ, കേട്ടോ, സൂര്യൻ അസ്തമിക്കുന്നിടത്ത് എത്തിയപ്പോൾ അതൊരു ചെളി നിറഞ്ഞൊരു നീരവിൽ അസ്തമിക്കുന്നതായി അദ്ദേഹം കണ്ടു. കണ്ണിന്റെ വീക്ഷണകോണത്തിൽ നിന്ന് ഒരു നീറോ പോലെ വിവരിച്ചിരിക്കുന്നു, അല്ലാത്ത പക്ഷം അത് ഈ ലോകത്തേക്കാൾ വളരെ വലുതാണ്. ഇത് ഞാൻ വ്യാഖ്യാനിച്ചല്ല, നിങ്ങളുടെ പണ്ഡിതനായ അൽ ജലാലയൻ വ്യാഖ്യാനിച്ചു വെച്ചിരിക്കുന്ന കാര്യം. അപ്പൊ അബ്ദുള്ള അബ്ദുൾ ഇവിടെ അബ്ദുള്ള ഒരു സെക്കൻഡ് അള്ളാഹു അങ്ങനെ തന്നെ വ്യാഖ്യാനിക്കുമ്പോൾ ഞാൻ ഖുർആൻ വ്യാഖ്യാനിക്കുമ്പോൾ ഇന്നത്തെ ശാസ്ത്രം വെച്ചിട്ട് ഇന്നത്തെ കണ്ടുപിടുത്തം വെച്ചിട്ടാണ് ഞാൻ വ്യാഖ്യാനിക്കുക. അന്ന് അദ്ദേഹത്തിന് കാലത്ത് സൂര്യൻ ഭൂമി ഉരുണ്ടതാണെന്ന് കണ്ടെത്തിയിട്ടുണ്ടാവില്ല. ആ സമയത്താണ് എന്നാണ് ജീവിച്ച അൽജലാനി അല്ല, ഈ ഭൂമി ഉരുണ്ടാണെന്ന് കണ്ടെത്തി എന്നാന്ന് വല്ല അറിയാവോ അബ്ദുള്ള? എത്ര വർഷം മുമ്പാന്നൊക്കെ അറിയാവോ? ഈ ഖുർആൻ വന്ന എന്താന്നൊക്കെ അറിയാവോ? ചുമ്മാ ഇരുന്ന് ഗീച്ചല്ലേ. അബ്ദുള്ള പ്ലീസ് അബ്ദുള്ള മ്യൂട്ട് ചെയ്യുക. അബ്ദുള്ള ഇപ്പൊ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അബ്ദുള്ള ഒരു സെക്കൻഡ് അല്ല അബ്ദുള്ള ഒരു സെക്കൻഡ് അബ്ദുള്ള പ്ലീസ് അബ്ദുള്ളനെ തൽക്കാലം അബ്ദുള്ള തൽക്കാലം ഞാൻ താഴെ കൊണ്ടു പോയിട്ടിരിക്കുകയാണ്. അബ്ദുള്ള ഇപ്പൊ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അപ്പൊ ജലാലയൻ അന്നത്തെ സാഹചര്യം അനുസരിച്ച് അന്നത്തെ ബുദ്ധി വെച്ച് അത് വ്യാഖ്യാനിച്ച് അത് എഴുതി വെച്ചിരിക്കുന്നു ജലാലയൻ. പക്ഷെ അബ്ദുള്ള ചെയ്യുന്നത് ഇന്നത്തെ സാഹചര്യം അനുസരിച്ചും ഇന്നത്തെ ബുദ്ധി അനുസരിച്ചും ഇന്നത്തെ ശാസ്ത്രം അനുസരിച്ചും അബ്ദുള്ള അതിനെ വ്യാഖ്യാനിക്കുന്നു. അപ്പോൾ ഈ ഖുർആൻ എന്ന് പറയുന്നത് കാലം മാറുന്നതനുസരിച്ച് പണ്ഡിതന്മാരുടെ ബുദ്ധി വളരുന്നതനുസരിച്ച് ഓരോ വ്യാഖ്യാനങ്ങൾ അതിൽ കൊടുക്കാം എന്നാണ് അബ്ദുള്ള ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. അബ്ദുൾ ഇതിനെ അംഗീകരിക്കുന്നു. ഞാൻ ഇത്ര കാര്യം ഇവരുടെ പണ്ഡിതന്മാര് അന്നത്തെ കാലത്തെ മുഹമ്മദ് നബി അടക്കമുള്ള ആൾക്കാര് വിവരക്കേട് എഴുതി വെച്ചിരിക്കുന്നതെന്ന് എനിക്ക്, അല്ലാതെ ഇവർക്ക് വിവരക്കേടാണെന്ന് ഞാൻ പറഞ്ഞില്ല. അബ്ദുള്ളക്കൊക്കെ നല്ല ബുദ്ധിയുണ്ട്, കാരണം മാക്സിമം ഇതിനെ ഈ ആധുനിക ശാസ്ത്രം വെച്ച് അദ്ദേഹം അത് തെളിയിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അന്നത്തെ മുഹമ്മദിന് സാമാന്യ ഒരു വിവരം പോലും ഇല്ലായിരുന്നു ഈ കാര്യങ്ങള്. മുഹമ്മദിന് മാത്രമല്ല, അള്ളാഹുവിന് തൊട്ട് തേച്ചിട്ടില്ല. ബുദ്ധി എന്ന് പറഞ്ഞ സാധനം അള്ളാഹുവിന് തൊട്ട് തേച്ചിട്ടില്ല. സർവജ്ഞാനി സർവശക്തൻ എന്നൊക്കെ പറയുന്നത് ചുമ്മാ തള്ളി മറിക്കല്ലാതെ ഒന്ന് ചിന്തിച്ചു വയ്ക്കും. നട്ടലിനിടയിൽ നിന്ന് വീഴം പുറപ്പെടുക ഈച്ചശാസ്ത്രം. അതുകൊണ്ട് തന്നെ ഇവരുടെ ജലാലന്റെ തഫ്സീറാണ് ഞാൻ വായിച്ചു ചെയ്യിപ്പിച്ചത്. ജലാലിന്റെ തഫ്സീറിനകത്ത് വ്യക്തമായി പറയുന്നു, സൂര്യൻ അസ്തമിക്കുന്ന സ്ഥലമായ സൂര്യൻ അസ്തമിക്കുന്നിടത്ത് എത്തിയപ്പോൾ, ഇത് ഇവരുടെ പണ്ഡിതന്മാരെ വ്യാഖ്യാനിച്ചിരിക്കുന്നത്, ഞാനല്ല.
ഇവർക്ക് ഇനിയെങ്കിലും ആധുനിക ശാസ്ത്രത്തിന്റെ ബോധം, നല്ല കാര്യം അബ്ദുള്ള പോലുള്ളവർക്ക് ആധുനിക ശാസ്ത്രത്തിന്റെ ബോധം ഉണ്ടാവുന്നത് വളരെ നല്ല കാര്യമാണ്. പക്ഷെ നിങ്ങളുടെ ഖുറാനാണെങ്കിൽ ആധുനിക ശാസ്ത്രത്തിന് മുമ്പ് പിടിച്ചു നിൽപ്പില്ല. കാരണം ഇത്രയും ബ്ലണ്ടേഴ്സ് എഴുതി വെച്ചിട്ട് അത് വിശ്വസിച്ചുകൊണ്ട് കിടക്കുക. കഴിഞ്ഞ ദിവസം തന്നെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ്, ഒരു ഡോക്ടറായ ഒരു പുള്ളി തന്നെ പറയാം, ഞാൻ നട്ടലിൻ്റെ ഇടയിൽ നിന്ന് ബീജം പുറപ്പെടുന്നത് ഞാൻ വേണേൽ തെളിയിച്ചു തരാമെന്ന് ഡിബേറ്റിന് വരാൻ പറഞ്ഞു. നമ്മുടെ സെബാസ്റ്റ്യൻ പിന്നക്കലായി പറഞ്ഞു ഞാൻ വരാമെന്ന് പറഞ്ഞു, ഞാൻ നിങ്ങളോടില്ല, ഞാൻ വേണം നിരീശ്വരന്മാരോടുള്ള പറഞ്ഞു. അപ്പൊ ഈ ആധുനിക ശാസ്ത്രത്തിൽ ജീവിക്കുന്ന ഒരു പുള്ളി, ഒരു ഡോക്ടർ പോലും ഈ മണ്ടത്തരത്തിൽ ഇന്നും വിശ്വസിച്ചിരിക്കുന്നതും ഇതൊക്കെ തുറന്നു കാണിക്കുമ്പോൾ നമ്മളെ പൊട്ടന്മാരായിട്ട് കളിപ്പിക്കുക. ഇത് അബ്ദുള്ള ആദ്യം തന്നെ പറഞ്ഞല്ലേ, എന്റെ പൊന്ന സുഹൃത്ത്, എനിക്ക് നട്ടലിൽ നിന്ന് വീണ്ടും പുറപ്പെടുന്നത് വിശ്വസിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് സുഹൃത്ത്, ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് എനിക്ക്. ഈ സ്പീക്കേഴ്സ് പാനിൽ ഇരിക്കുന്ന ആരായാലും ശരി, ഞങ്ങൾക്കെല്ലാം നട്ടലിടയിൽ നിന്ന് ബീജം പുറപ്പെടുന്നു പറഞ്ഞാൽ വിശ്വസിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് സുഹൃത്ത്. കാരണം ഈ മണ്ഡ ആ മണ്ഡലത്തിനെ വിശ്വസിക്കാൻ ഞങ്ങളോട് പറ്റുകയല്ല. പക്ഷെ ആണുങ്ങളല്ലാത്തവർ ചിലപ്പോ അങ്ങനെയായിരിക്കും വിശ്വസിക്കുന്നത് കേട്ടോ. അല്ല അങ്ങനൊന്നും പറയല്ല, അങ്ങനൊന്നും പറയല്ല. ഇത് ഇത് എന്റെ പൊന്ന അബ്ദുള്ള, നിങ്ങൾ ഈ ശാസ്ത്രത്തെ കടിച്ച് നിങ്ങൾക്ക് ഒന്ന് തെളിയിച്ചു തരാൻ പറ്റുമോ? നട്ടലിടെ അറിയിക്കപ്പെടും, ഒന്ന് തെളിയിച്ചു തരാൻ പറ്റുമോ? സെബാസ്റ്റ്യൻ പുന്നിക്കൽ ഇരിക്കുന്ന ജോലി ചെയ്യുന്നത് മെഡിക്കൽ ഫീൽഡിലാണ്. നേഴ്സ് ആണത്, നേഴ്സ്. അതെ, അപ്പൊ പുള്ളിയുടെ അടുത്ത് ഈ തക്കിയ കൊണ്ട് ചെന്ന ഒരു പണിയും നടക്കത്തില്ല എന്നുള്ളത് ഇവർക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ടാണ് പറഞ്ഞത് സെബാസ്റ്റ്യൻ്റെ അടുത്ത് ഞാനില്ല. കുഴപ്പം ആ സെബാസ്റ്റ്യൻ പുന്നിക്കൽ പറഞ്ഞ ആള് നട്ടലില്ല, ആദ്യം നട്ടലുണ്ടാകട്ട്. ഓക്കെ അബ്ദുൾ, ഒരു സെക്കൻഡ്, ഒരു സെക്കൻഡ്. അബ്ദുൾ വിശ്വസിക്കുന്നുണ്ടോ? ബറൂസ പ്ലീസ്, അബ്ദുൾ വിശ്വസിക്കുന്നുണ്ടോ ഈ നട്ടലിൽ നിന്നാണ് ബീജം വരുന്നത്? അബ്ദുൾ വിശ്വസിക്കുന്നുണ്ടോ? അബ്ദുള്ള, ഹലോ, ഹലോ, തീർച്ചയായിട്ടും വിശ്വസിക്കുന്നുണ്ട്. ഹലോ ഹലോ, അത് എവിടെയാണ് ഖുർആനിലെ എന്നൊന്ന് പറഞ്ഞെന്നാണ്? ഒരു സെക്കൻഡ്, ഒരു സെക്കൻഡ്, ഒരു സെക്കൻഡ്, അബ്ദുള്ള, ഒരു സെക്കൻഡ്, അബ്ദുള്ള, ബറൂസ, ഒരു സെക്കൻഡ്. അബ്ദുള്ള, അബ്ദുൾ, നിങ്ങളുടെ റബ്ബ് പഠിപ്പിച്ചിരിക്കുന്ന കാര്യമാണ് പുരുഷന്മാരുടെ നട്ടലിൽ നിന്നാണ് ബീജം വരുന്നത്, അത് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? അല്ല, അത് നിങ്ങളിപ്പോ ഈ പറഞ്ഞില്ലേ, നിങ്ങളിപ്പോ അങ്ങനില്ല, അങ്ങനെ ഖുറാനിലില്ല. നട്ടലിൽ നിന്ന് ബീജം ഉൽപ്പാദിപ്പിക്കുന്ന ഖുറാനിലില്ല. അങ്ങനെ വായിക്കോട്ടെങ്കിൽ കാണിക്കണം. അല്ലല്ല, നിങ്ങൾ അല്ല, അങ്ങനെ 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 ചുഴഞ്ഞു നോക്കുവാണെങ്കിൽ നമ്മൾ ചുഴഞ്ഞാൽ പിടിക്കും. ഉണ്ടെങ്കിൽ നട്ടലിൽ നിന്നാണ് ബീജം ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന് ഖുർആൻ പറഞ്ഞിരിക്കുന്നു എന്ന് തെളിയിക്കോ. നിങ്ങൾക്ക് നട്ടലുണ്ടെങ്കിൽ നട്ടലിനും വാരിയല്ലിനും ഇടയ്ക്ക് നിന്ന്. ഓക്കെ ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. ഓക്കെ, നമുക്കൊരു കാര്യം, ഇവരിങ്ങനെ ഓരോ ബാക്കി പിടിക്കാം. അപ്പൊ നട്ടലിനും വാരിയല്ലിനും ഇടയ്ക്കാണെന്നാണ് ബീജം വരുന്നത്. സോൾജിയർ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. കേട്ടെ, സൂറ താരിഖ്, സൂറ 86 താരിഖിന്റെ 5, 6, 7. എന്നാൽ മനുഷ്യൻ ചിന്തിച്ചു നോക്കട്ടെ, താൻ എന്തിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്ന്. തെറിച്ചു വീഴുന്ന ഒരു ദ്രാവകത്തിൽ നിന്ന് അത്രേ അവർ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. മുതുകല്ലിനും വാരിയല്ലുകൾക്കും ഇടയിൽ നിന്നും അത് പുറത്തു വരുന്നു. ഇത് ഞാൻ പറഞ്ഞു പറഞ്ഞിരിക്കുന്നത് എന്നാണ് പറഞ്ഞത്. സുൽബിൽ നിന്നല്ല, സുൽബ് എന്ന് പറഞ്ഞെന്താ, വാരിയല്ല് എന്നായിക്കോട്ടെ, ആ വാരിയല്ലിൽ നിന്ന് പിന്നെ പുറപ്പെടുന്നു എന്നല്ല, ഇപ്പൊ സത്യം വെളിവായില്ലേ? അങ്ങനെയുണ്ട്. അതാണ് അത് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? ചോദ്യം കേക്ക്. എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് എവിടെയെന്ന് പറഞ്ഞിട്ടില്ല. ആ സാധനം താങ്കൾ താനിപ്പോ ഈ പറഞ്ഞ സാധനം വിശ്വസിക്കുന്നുണ്ടോ എന്നാ ചോദ്യം. ഹലോ, നട്ടലിന്റെയും തറായിബിന്റെ പിന്നെ അർത്ഥം തെരീബത്ത് പിന്നെ നോക്കേണ്ട. എന്താണ് തറായിബിന്റെ പറഞ്ഞ്? മുതുകല്ലിനും വാരിയല്ലുകൾക്കും ഇടയിൽ നിന്നും അത് പുറത്തു വരുന്നു. താങ്കൾ അത് വിശ്വസിക്കുന്നുണ്ടോ എന്നാണ് എന്റെ ചോദ്യം.
ഹലോ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. അബ്ദുൾ പറയൂ, അബ്ദുള്ളോടെ ചോദ്യം. അബ്ദുൾ പറയൂ. ഹലോ, ഞാൻ കേൾക്കുന്നുണ്ട്. ഞാൻ ഖുറാനിൽ പറഞ്ഞ കാര്യമാണ് ഞാൻ റബ്ബ് പഠിപ്പിച്ചാണ് ഞാൻ തീർച്ചയായിട്ടും ഉറച്ചു വിശ്വസിക്കുന്നത്. കൃത്യമായിട്ട് പറയുന്നു, ഈ നിങ്ങളുടെ മുതുകിൽ നിന്ന് പിറന്ന പുത്രന്മാരുടെ ഭാര്യമാരും നിങ്ങളുടെ മുതുകിൽ നിന്ന് പിറന്ന പുത്രന്മാരുടെ ഭാഗ്യമാരും. 4:23 ഇത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എന്തോ എന്താ പറഞ്ഞു 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 കേട്ടില്ല. ഞാൻ വേറെ നോക്കായിരുന്നു. 4:23 ഏർപ്പെട്ടില്ലെങ്കിൽ അവരുടെ മകളെ വെൽക്കുന്നതിൽ നിങ്ങൾക്ക് കുറ്റമല്ല. നിങ്ങളുടെ മുതുകിൽ നിന്ന് പിറന്ന പുത്രന്മാരുടെ ഭാര്യമാരും നിങ്ങൾക്ക് നിഷേധമാക്കപ്പെട്ടിരിക്കുന്നു. ഈ വാക്യം 4:23. അതുപോലെ തന്നെ 86:5-6-7 ഞാൻ ഇച്ചിരി മുമ്പ് വായിച്ചത്, മുതുകല്ലിന്റെയും വാരിയല്ലിന്റെ ഇടയിൽ നിന്ന് അത് പുറത്തു വരുന്നു. ഇത് ഞാൻ പറഞ്ഞ കാര്യം, നിങ്ങളുടെ ഖുറാൻ എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ്. അത് അള്ളാഹു പറഞ്ഞുകൊണ്ട് നിങ്ങൾ അതുപോലെ തന്നെ വിശ്വസിക്കുന്നു എന്നും പറഞ്ഞു. അള്ളാഹു പറഞ്ഞ മണ്ഡലത്തിൽ താങ്കൾ വിശ്വസിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞു വരുന്നത്? ഈ ബീജം പുറപ്പെടുന്ന എവിടുന്നാണ് ബീജം പുറപ്പെടുന്നത്? ഞങ്ങളീ ഖുറാനെ പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കുന്നത് അവിടെ തന്നെ വരുന്നു. ഇതിനകത്ത് പറ്റുന്ന കാര്യം എന്നതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം. ഒന്നല്ലോ, ചെറിയ പിള്ളേരെ പഠിപ്പിക്കുമ്പോ തെറ്റായ പഠനങ്ങൾ നടക്കും. സ്കൂളിൽ ഒരു രീതി പഠിപ്പിച്ചു വിടും, പിള്ളേരെ പഠിപ്പിക്കുന്നത്. സുഹൃത്തെ, താങ്കൾ 10-ാം ക്ലാസ്സിലെ ഒരു പയ്യന്റെ അല്ലെ 9-ാം ക്ലാസിന്റെ ഒരു വിദ്യാഭ്യാസത്തിന്റെ സാമാന്യ വിവരം പോലും ഇല്ലെന്ന് താങ്കൾക്ക് ഇതിലൂടെ മനസ്സിലായി. അള്ളാഹു പറഞ്ഞ കാര്യം ഒരു സൈഡി, ആധുനിക ശാസ്ത്രം പഠിക്കുന്ന ഒരു സൈഡി, താങ്കൾ കേട്ടിട്ടുണ്ടോ? അള്ളാഹു പറഞ്ഞ അബ്ദുള്ള എത്ര വരെ പഠിച്ചിട്ടുണ്ട്? അള്ളാഹു പഠിപ്പിച്ച കാര്യം ഒരിക്കലും മാറ്റം വരത്തില്ല, അത് അങ്ങനെ തന്നെ നിൽക്കും. പക്ഷെ ഈ ശാസ്ത്രം, നിങ്ങൾ പറഞ്ഞ ശാസ്ത്രം കണ്ടുപിടിക്കുന്ന കാര്യം വേറെ സ്ഥലത്ത് നിന്നാന്ന് പഠിപ്പിക്കുവോ? നിങ്ങളെ എന്നാലും ഇത് താങ്കൾക്ക് വേണം. ഞാൻ ഫുൾഡ് അല്ല, ഒരു മിനിറ്റ് സോൾജി ബ്രദറെ, ഞാൻ ലിങ്ക് അയച്ചു തരാം, അതൊന്ന് പിങ്ക് ചെയ്യണേ. എവിടുന്നാണ് ഈ ബീജം പുറപ്പെടുന്നത് എന്നുള്ളത്, ശാസ്ത്രത്തിൽ നിന്നുള്ള കാര്യങ്ങൾ. ഇവർ ശാസ്ത്രം വിശ്വസിക്കില്ല, ഇവരിപ്പോ തന്നെ പറഞ്ഞു കേട്ടില്ലേ ശാസ്ത്രം ഇന്ന് മാറാം നാളെ വരാം, അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ വേണേ ഒരു ലിങ്ക് ഇപ്പൊ അയച്ചു തരാം. എവിടുന്നാണ് വാക്കിൽ നമ്മൾ വിശ്വസിക്കുന്നില്ല, കാര്യം സോൾജി ബ്രദർ ഇന്നലെ ഓടി ഓട്ടത്തിന് ഓടി അവയ്ക്ക് പുല്ല് കളിച്ചിട്ടില്ല. ഇവിടെ നല്ല മഴയടിയുണ്ട്. ഞാൻ ഇറങ്ങുക ഇവിടെ നല്ല മഴയടിയുണ്ട് ഞാൻ ഇറങ്ങുക മഴ മഴ ഭയങ്കര മഴയടി. അബ്ദുൾ ഇവിടെ ലിങ്ക് ഇടാൻ പോവാതെ അവിടെ നിൽക്കുക, അവിടെ നിൽക്കുക, അവിടെ നിൽക്കുക. സജു പാഷ എന്തോ പറയാൻ വന്നിട്ടു. സജു പാഷിയർ, എനിക്കൊരു മിനിറ്റ് തരൂ. ലീസ സംസാരിക്കും. എനിക്കൊരു നല്ല ഒരു തമാശ ഓർമ്മ വരികയാണ് ഇവരുടെ ഇതൊക്കെ കേട്ടിട്ട്. ഇത് ഇന്ത്യ ഗവൺമെന്റിന്റെ ഒരു പ്രോഗ്രാം ഉണ്ട്, അതായത് 3 കുട്ടികളായിക്കഴിഞ്ഞാല് സ്ത്രീകൾ പ്രസവത്തിന് ഗവൺമെന്റ് ആശുപത്രിയിൽ പോയിട്ടുണ്ടെങ്കിൽ, ഇന്ത്യയിൽ പൊതുവെ ഉള്ളതാണ്, അവര് ഓപ്പറേഷൻ ചെയ്ത് കുട്ടികളുടെ പിന്നെ ഉണ്ടാകാതിരിക്കാനായിട്ട് ഒരു ഓപ്പറേഷൻ ചെയ്യും, മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി എന്ന് പറഞ്ഞിട്ട്. അതുപോലെ ആണുങ്ങൾക്കും അവർ ചെയ്യാറുണ്ട്, ആണുങ്ങൾക്ക് അവർക്ക് പിന്നെ കുട്ടികൾ ഉണ്ടാകാൻ. അപ്പോ മുസ്ലിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ചെയ്യണമെങ്കിൽ അവരുടെ നട്ടെല്ലായിരിക്കും മുറിച്ചു കളയുക അല്ലേ? അല്ല, നാളെ അബ്ദുളിനും അബ്ദുള്ളക്കും ഒക്കെ ഒരു ഒരു വിഷയം ഉണ്ടായി. എന്താ കുഞ്ഞുങ്ങൾ ഉണ്ടാവാത്തതിന്റെ കാര്യം വരുമ്പോ നിങ്ങളെ നേരെ നട്ടെല്ലാണോ കൊണ്ടാ കാണിക്കുന്നത്? നട്ടെല്ല് മുറിച്ചു നട്ടെല്ലാണോ എടുത്ത്?
നട്ടല് വട്ടലിന്റെ ഒരു സാധനം എടുത്തിട്ടാണോ ചെയ്യുന്നത്? സാമാന്യ വിവരം കേട്ടിട്ടുണ്ടോ? ഞാൻ മേളിൽ ഇത് പിങ് ചെയ്തിട്ടുണ്ട്, എല്ലാരും ഒന്ന് കേറി കണ്ടു നോക്കണേ. ഇവര് ഇവര് എന്തായാലും കേറി കാണാൻ പോകുന്നില്ല, കാരണം അള്ളാഹു പറയുന്ന എന്തോ അതേ മണ്ടത്തരം കേറി വിശ്വസിക്കുക. സ്റ്റെറിലൈസേഷൻ ചെയ്യാനായിട്ട് പുരുഷന്മാര് പോകുമ്പോ അതൊരു സിംഗിൾ ഡേ അരമണിക്കൂറത്തെ പ്രൊസീജിയറാണ് സാധാരണ. അവര് അതേ ദിവസം തന്നെ അഡ്മിറ്റൊന്നും ആകാതെ അതേ ദിവസം വീട്ടിൽ പറഞ്ഞയക്കും. അതിന് അത് അത് അവരുടെ സ്ക്രോട്ടൽ ഏരിയയിലാണ് അതിന്റെ ഇത് വരിക. അതായത് വളരെ ചെറിയൊരു ഓപ്പറേഷൻ ആണ് അതിവിടെ ചെയ്യുന്നത്. പക്ഷെ ഒരു മുസ്ലിമിനത് ചെയ്യണമെങ്കിൽ ഇത് വലിയ മേജർ സർജറി ആയി പോകുമല്ലോ. വാരിയലിന്റെയും പിന്നെ ഇത് ബാക്കില് ബാക്ക് ബോൺ ഒക്കെ അവിടെ എവിടെ പോയിട്ട് കട്ട് ചെയ്യുന്നുള്ളതാണ് ഇപ്പോ ഞാനെന്നാ ചോദിക്കണേ. ഇനി വല്ല മുസ്ലിം സഹോദരന്മാരും ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ എവിടെയാണ് മുറിച്ചത്? അവരുടെ എന്താ പറയാ, വല്ല വലിയ സ്പൈനൽ സർജറി ഒക്കെ ചെയ്തിട്ടായിരിക്കും അവരെ പുറത്തേക്ക് കൊണ്ടുവരിക. പല ദിവസം ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരും അവർക്ക് സ്റ്റെറിലൈസേഷൻ ചെയ്യേണ്ടി വരികയാണെങ്കിൽ. ഹലോ, ഇപ്പൊ രണ്ട് വിഷയത്തിലും നിങ്ങൾ പരാജയപ്പെട്ടു. ഒന്നാമത്തെ വിഷയം രണ്ടാമത്തെ നിങ്ങൾ പത്ത് വർഷം പഠിച്ചിട്ട് ഇങ്ങനത്തെ മണ്ടത്തിനും വിളമ്പാനായിട്ട് വിളിക്കുന്നുണ്ട്. നാണക്കേടാണ്, നാണക്കേടാണ്. സ്പൈനിന്റെയും റിപ്സിന്റെയും ഇടയിൽ നിന്ന് എവിടെയെന്ന് പറഞ്ഞിട്ടില്ല. അബ്ദുള്ള, ഓക്കെ ഓക്കെ ഓക്കെ, അബ്ദുള്ള ഒരു സെക്കൻഡ്, ബറോസ് ബ്രദർ എനിക്ക് ഒരു സെക്കൻഡ്. ഓക്കെ അബ്ദുള്ള, 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 ഓക്കെ സമ്മതിച്ചു, 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 അബ്ദുള്ള, അബ്ദുള്ള സമ്മതിച്ചു. നട്ടലിന്റെയും വാരിയലിന്റെയും ഇടയിൽ, ഓക്കെ വെയിറ്റ് ചെയ്യുന്നേ, ഒന്ന് കേക്കുന്നേ, വെയിറ്റ്. ആ നട്ടലുള്ള, നട്ടലുള്ളത് ആർക്കാന്ന് നമുക്ക് തീരുമാനിക്കാം. ഒന്ന് വെയിറ്റ് ചെയ്യ, അബ്ദുള്ള പറയുന്ന ഒന്ന് കേൾക്ക്. നട്ടലിന്റെയും വാരിയലിന്റെ ഇടയിൽ കൂടെയാണ്, അത് എവിടെ നിന്നാണ് എന്താണെന്ന് പറഞ്ഞിട്ടില്ല, സമ്മതിച്ചു. ഓക്കെ, എന്നാ ചോദ്യം? ഈ നട്ടലിന്റെയും വാരിയലിന്റെയും ഇടയിലുള്ള ഏത് ഞരമ്പിലൂടെയാണ്, ഏത് നാഡിയിലൂടെയാണ് ഈ ബീജം ഈ സ്ക്രോട്ടത്തിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ മനുഷ്യ ശരീരത്തിലേക്ക്, ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്? ഏത് നാഡിയാണ്, ഏത് ഞരമ്പാണ് ഒന്ന് പറഞ്ഞേ അബ്ദുള്ള. ഇതിനിടയിലുള്ള സ്ഥലം വെറുതെ വെളുപ്പിക്കാൻ വരല്ലേ, എന്നിട്ട് നിങ്ങൾക്ക് നട്ടലുണ്ടോ തെളിയിക്കുക, നട്ടലുണ്ടോ എന്ന് പറഞ്ഞേ അബ്ദുള്ള. എന്താണ് നിങ്ങൾ പത്ത് വർഷം പോയി പഠിച്ചതെന്ന് പറയുന്നേ? തള്ളുവായിരുന്നിട്ട് ഞാൻ കേട്ടോണ്ടിരിക്കുന്നത് ഞങ്ങൾ എന്താ പൊട്ടന്മാരാ? അതിന്റെ മുമ്പുള്ള ആയത്ത് എന്താ പറയുന്നത്? മുമ്പുള്ള സൂക്തം എന്താണ് പറയുന്നത്? ഹി ഈസ് ക്രിയേറ്റഡ് ഫ്രം എ വാട്ടർ ഗഷിംഗ് ഫോർത്ത് എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയത്തിൽ നിന്ന് സൃഷ്ടിച്ചു. പിന്നെ ഇന്ദ്രിയത്തിൽ നിന്ന് സൃഷ്ടിച്ചെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ടോ? ഏത് ഇന്ദ്രിയത്തിൽ നിന്നാണ്? ഞാൻ ആയത്തെ വായിച്ചിരിക്കാം. എന്നാൽ മനുഷ്യൻ ചിന്തിച്ചു നോക്കട്ടെ, താൻ എന്തിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെടുന്നതെന്ന്. തെറിച്ചു വീഴുന്ന ഒരു ദ്രാവകത്തിൽ നിന്നത്രേ അവൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. പിന്നെ ദ്രാവകം ഏതാണ്? അതിന് കൂടുതൽ വിശദീകരിക്കണ്ട, വിശദീകരിക്കണില്ല. കാരണം അത് അത് എവിടുന്നാ പുറപ്പെടുന്നേ, അല്ല അത് എവിടുന്നാ പുറത്തു വരുന്നേ, അതോടൊന്ന് പറഞ്ഞേ. അത് കേട്ടാ ഞങ്ങൾ ചിരിക്കേണ്ടി വരും. അത് എവിടുന്നാ പുറത്തു വരുന്ന കേട്ട് ഞങ്ങളും ചിരിക്കേണ്ടി വരും. പക്ഷെ എന്റെ മാന്യതയ്ക്ക് ഞാൻ ചിരിക്കുന്നില്ല, ചിരിക്കാനാണ് ഒരുപാട് കാര്യങ്ങളുണ്ട്. ചിരിച്ച് ചിരിക്കല്ലേ സുഹൃത്ത്, ചിരിച്ചു കഴിഞ്ഞാ പിന്നെ കരയേണ്ട അവസ്ഥ വരും. ഏത് സ്ഥലത്തു നിന്നാ നിങ്ങൾ പറയേ, ഏത് സ്ഥലത്തു നിന്നാ പറയേ? 86 5 6 7 തലച്ചോറിന്നായിരിക്കും വരുന്നത്. തലച്ചോറിന്ന് തെറിച്ചു വരുന്നേ സുഹൃത്തെ, ഈ ഹൃദയം ഒന്നും പറഞ്ഞില്ലല്ലോ വർഗീസ് മാസ്റ്റർ. തെറിച്ചു വീഴുന്ന ഒരു ദ്രാവകത്തിൽ നിന്ന് സുഹൃത്തെ അബ്ദുള്ള, കേക്കെ കേക്കെ, ഇത് താങ്കൾ എത്ര വായിച്ചാലും പിന്നെയും പിന്നെയും മനസ്സിലാകത്തില്ല. മുഹമ്മദ് പെണ്ണുങ്ങളുടെ എല്ലാം പോയി, 9 പെണ്ണുങ്ങളുടെ അടുത്തൊക്കെ പോയി കാര്യം സാധിച്ച് തെറിച്ചു വീഴുന്ന ഞങ്ങക്ക് ഇനി മനസ്സിലാവേണ്ട എവിടുന്നറിയോ? മുതുകല്ലിന്റെ വാരിന്റെ ഇടയെന്നാണോ പറയുന്നത്? എന്റെ പൊന്നെ സുഹൃത്തെ, നട്ടലിന്റെ വാരിന്റെ ഇടയിൽ എവിടെ നിന്നാണ് വരുന്നത് ഒന്ന് പറയൂ, ഞങ്ങൾക്കൊന്ന് മനസ്സിലാക്കട്ടെ. ഓക്കെ, ഇനിയിപ്പൊ നട്ടലി എന്ന് പറഞ്ഞാണോ തെറ്റ്? മാപ്പ് പറഞ്ഞേക്കാം, അതെ സോറി, എനിക്ക് മിസ്റ്റേക്ക് പറ്റിയത് സംഭവിച്ചു. ഇനി താങ്കൾ തെളിയിച്ചതാ എനിക്ക് നട്ടലിന്റെ ഇടയെന്നും ഈ വാരിന്റെ ഇടയെന്നും ആണെന്നും തെളിയിച്ചേ. തെളിയിക്കും, തെറിച്ചു വീഴുന്ന
ദ്രാവകത്തിൽ നിന്നാണ് എന്ന് നിങ്ങൾ അംഗീകരിക്കുന്നില്ലേ? മനുഷ്യനെ സൃഷ്ടിച്ചത് എന്റെ സുഹൃത്തെ, അതിന് ഞങ്ങൾക്ക് സംശയമില്ലെന്നേ. അവിടെയാണ് ചോദ്യം ചോദിക്കുന്നത്, കൃത്യം സ്പെസിഫിക്. തെറിച്ചു വേന്ന് ചോലയിൽ നിന്ന് ഞങ്ങൾ ചോല എന്ന് പറയും ഞങ്ങള്, പിന്നെ എന്താ ഒരു ആറൊക്കെ പൊട്ടി ഒഴുകുമ്പോ അത് തെറിച്ചു വേല്ലോ വെള്ളം. ഇനി അതാണ് ഉദ്ദേശിച്ചതെന്ന് പറയരുത്. തെറിച്ചു വീഴുന്ന വെള്ളം എന്ന് മനുഷ്യൻ മനസ്സിലാകുന്ന രൂപത്തിൽ പറഞ്ഞതാണ് കുലക്കമിമ്മ ഇൻ ദാഫിക്, തെറിച്ചു വീഴുന്ന വെള്ളത്തിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്നാ പറഞ്ഞത്. വാദം പൊളിഞ്ഞു അല്ല, ആ വാക്യം വായിക്കേ, ഈ വാക്യം വായിക്കാതെ ഉരുണ്ട് കളിക്കാൻ സമ്മതിക്കല്ല സുഹൃത്തെ. അല്ല നിക്ക്, താങ്കൾ എന്നാ ഈ പേടിക്കുന്ന എന്നത്ര, അല്ല ഞാൻ വാക്യം വായിക്കാം കേക്ക്. ഈ പുള്ളി ഇവിടെ പറഞ്ഞ എന്നതാ ചെറുത്തു വീഴുന്നത് രാവാന്ന് പറഞ്ഞാൽ അടുത്ത വാക്യം വായിക്കുന്നില്ല. അടുത്ത എങ്ങനെ വായിക്കണം? മുതുകല്ലിനും വാര്യങ്ങൾ സഹോദരന്മാരെ ഈ സാധനം പ്ലീസ് ഇല്ലെന്നേ. അല്ല അല്ല വർഗീസ് മാത്രം, അല്ല അല്ല വർഗീസ് മാസ്റ്റർ ആണ്ട് താട്ടിടല്ലേ, നല്ല രസമുണ്ട് ഇത്. അദ്ദേഹത്തെ വിളിച്ച് കേക്കട്ടെ കേക്കട്ടെ. കാരണം ഇത് ഇദ്ദേഹത്തിന്റെ ഒരു ഗതികേട് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഇത് ഖുറാന്റെ അകത്ത് എഴുതി വെച്ചിരുന്ന ഈ പൊട്ടത്ര ഇദ്ദേഹത്തിന് ഒന്ന് വെളുപ്പിച്ച് വെളുപ്പിച്ചു. അതൊന്നും പറയട്ടെ, അത് എന്ത് മറുപടി വരണം നിൽക്കുന്നത്? താങ്കൾ അത് കഴിഞ്ഞ് താഴെയുള്ള ആയത്ത് വായിക്കേ. ബൈബിളിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് പൊള്ളുന്നു, അപ്പൊ താഴത്തേക്ക്. അല്ല ഇതൊന്നും തെളി, അപ്പൊ ഇത് വിട്ടോ, ഇത് വിട്ടോ വിരുദ്ധമായ കാര്യങ്ങളാണ് പറയുന്നത്. അതുകൂടി അല്ല ഇത് വിട്ടോ, അല്ല അബ്ദുള്ള ഇത് വിട്ടോ, അബ്ദുള്ള ഇത് വിട്ടോന്നാ എന്റെ ചോദ്യം. ഈ ഏഴ് ബറൂസ് വായിക്കൂ, ബറൂസ് വായിക്കൂ, ബറൂസ് വായിക്കൂ. നിങ്ങൾ ഇസ്ലാമിന്റെ കാര്യം പറയുമ്പോൾ നാസ്തികനായി സംസാരിക്കും, എന്നാൽ നിങ്ങൾ ബൈബിളും പറയുമ്പോൾ ആര് നാസ്തികനായിട്ട്? സുഹൃത്തെ നാസ്തികരുടെ കാര്യമൊക്കെ ഓടെ വിട്. ഈ ക്രിസ്ത്യൻസിന്റെ ഇടയിൽ നിന്ന് എത്ര പേര് ശാസ്ത്രജ്ഞന്മാരായിട്ടുണ്ട്, ക്രിസ്ത്യൻസിന്റെ നിന്ന് ജൂതിൻസിന്റെ നിന്ന് എത്ര പേര്? ഞാൻ മ്യൂട്ട് ചെയ്യുന്നു സുഹൃത്തെ, വെറുതെ. താങ്കൾ വെറുതെ മൈക്ക് അൺമ്യൂട്ട് ചെയ്യണ്ട, അല്ല അല്ലെങ്കിൽ താങ്കൾ തെളിവ് പറഞ്ഞു. വെറുതെ മൈക്ക് അൺമ്യൂട്ട് ചെയ്യണ്ട, ഞാൻ മ്യൂട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കും സുഹൃത്തെ. അല്ല താങ്കൾ തെളിവ് പറഞ്ഞു സുഹൃത്തെ. അല്ല തെളിവുറാ, ഞാൻ ഞങ്ങൾ ഇവിടെ ഇത്രയും പേരെ റെഫറൻസ് ചെയ്തും കാര്യം പറഞ്ഞാൽ ഞങ്ങൾ ഒരുമാതിരി പൊട്ടം കളിപ്പിക്കണോ? താങ്കൾ 86:7 കൃത്യം പറയുന്നു, തെറിച്ചു വീഴുന്ന ഒരു ദ്രാവത്തിൽ നിന്ന് എത്രയാ അവരെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. അല്ല നിക്ക് കേട്ടെ, തെറിച്ചു വീഴുന്ന ഒരു ദ്രാവകത്തിൽ നിന്നല്ലേ അവർ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്? മുതുകല്ലിനും വാര്യങ്ങൾക്കും ഇടയിൽ നിന്ന് അത് പുറത്തു വരുന്നു. ഇത് ചോദിച്ചപ്പോ താങ്കൾ പറഞ്ഞ ഞങ്ങളെ മണ്ടം വരുന്നു. ഇത് വിശ്വസിക്കാൻ ഞങ്ങൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് സാർത്തേ. എന്നിട്ട് പറയാ, ഈ പൊട്ടത്ര അല്ല എഴുതി വെച്ചിട്ട് പറയാ ഇത് പൊട്ടത്ര ഒന്നുമില്ല, ഇതാണ് ശാസ്ത്രം എന്ന് പറഞ്ഞ് എന്താ ചെയ്യുക? നിങ്ങളൊക്കെ നിങ്ങളുടെ തലച്ചോറിന് തന്നെ ഗിബോർജൻ ചോദിക്കുന്നു, നിങ്ങളുടെ തലയ്ക്കകത്ത് എന്തോ തലച്ചോറിന് വേറെ, അതെങ്ങനെയാ ഹൃദയത്തിനകത്ത് തലച്ചോറ് വെച്ചിരിക്കുന്നത്? നിങ്ങളെയൊക്കെ പറഞ്ഞിട്ട് എന്നാ കാര്യം? സുഹൃത്തെ, ശുക്ലം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? രക്തമാണ് ശുക്ലമായി തീരുന്നത് എന്ന് മനസ്സിലായിട്ടില്ല, അങ്ങനെയല്ലേ? അല്ല എവിടുന്നാ ഉത്പാദിപ്പിക്കുന്നത്? ശുക്ല എവിടുന്നാ പുറപ്പെടുന്നതെന്ന് പറഞ്ഞേ, എവിടുന്നാ പുറപ്പെടുന്നത്? ഇടയിൽ നിന്ന് പറഞ്ഞിട്ടുള്ളൂ, ഇടയിൽ ഏത് എവിടെയാണെന്ന് പറഞ്ഞിട്ടില്ല. മുതുകല്ലും വാരിയലും ഇരിക്കുന്ന എവിടെയാ? അല്ല വാരിയൽ എന്നുള്ള ആര് വ്യാഖ്യാനിച്ചു? തറായിബ് എന്ന് പറഞ്ഞു. പറപ്പൂര് വ്യാഖ്യാനിച്ചു, പറപ്പൂര് വ്യാഖ്യാനിച്ചു, പറപ്പൂര്. ഇനി എഴുതിയ ആളാരെന്നും പറയണോ? പരിശുദ്ധ ഖുർആൻ മലയാള പരിഭാഷ എഴുതിയ ആളുടെ പേരും പറഞ്ഞേക്കാം. പരിഭാഷകർ ചെറിയ മുണ്ടം അബ്ദുൽ ഹദിനി മദനി, കുഞ്ഞു മുഹമ്മദ് പറപ്പൂർ. ഇവര് വ്യാഖ്യാനിച്ച കാര്യം ഖുർആൻ എടുത്തു. നിങ്ങളോട് വാദിക്കാൻ വന്നത്, നിങ്ങളുടെ വാദം ആദ്യം എന്തായിരുന്നു? അത് വാരിയലിൽ നിന്ന് സൃഷ്ടിക്കുന്നതാണ് എന്ന രൂപത്തിലാണ് നിങ്ങൾ ആദ്യം സംസാരിച്ചത്. അത് എന്റെ ഇടയിൽ, അത് എവിടെയെന്ന് പറഞ്ഞിട്ടില്ല. ഇടയിൽ നിന്നെന്ന് പറഞ്ഞേ, അത് എവിടെയെന്ന് പറഞ്ഞോ? വ്യക്തമായി പറഞ്ഞോ? നിങ്ങൾ വ്യക്തമായി ഓക്കെ, എനിക്കറിയണ്ട എവിടുന്നറിയാം എവിടുന്ന ഈ മുതുകല്ലിന്റെയും വാരിയലിന്റെ ഇടയെന്നാണോ നിങ്ങൾ പറഞ്ഞത്? നിങ്ങളുടെ വാദം മുതുകല്ലിന്റെയും വാരിയലിന്റെ ഇടയെന്നാണോ ഈ വീജം പുറപ്പെടുന്നത്? എനിക്ക് അത്ര അറിഞ്ഞാ മതി. ഇടയിൽ നിന്ന് എവിടെ ഇടയില് എന്തോ ആവാലോ, എവിടെ ആവാലോ, എവിടെയാ പറഞ്ഞതാ അത്? അതിന്റെ ഇടയെന്നാണെന്നുള്ള എന്റെ തെളിവാ. നിങ്ങള് കണ്ടം മുണ്ടം എന്നിട്ട് ഇതൊക്കെ പറഞ്ഞിട്ടെ ഞാൻ മേളി പിങ് ചെയ്തിരിക്കുന്ന ലിങ്ക് ഒന്ന് കേറി നോക്കണേ. ദൈവത്താൽ സംരക്ഷിക്കപ്പെട്ട, അല്ലല്ല ഈ ഖുർആൻ സംരക്ഷിക്കപ്പെട്ട, പക്ഷെ ഈ മണ്ടത്രം വിശ്വസിക്കേണ്ട ആരും എനിക്കില്ല സുഹൃത്തെ. എന്നിട്ട് മേളി ഞാൻ ഒരു ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട്, അതൊന്ന് കേറി നോക്ക്, എന്നിട്ട് പറ എന്നിട്ട് വ്യാഖ്യാനിക്കും. ഇവിടെ കിടന്ന് ഈ മണ്ടത്രം എഴുന്നള്ളിച്ചിട്ട് ഈ ഞാൻ മേളിയിട്ടിരിക്കുന്ന ലിങ്ക് ഒന്ന് കേറി നോക്ക്, എന്നിട്ട് കേറി പറ അത് അതെവിടെ ഇരിക്കുന്നതെന്ന് കൃത്യമായി അതിനകത്ത് കാണിക്കുന്നുണ്ട്, എവിടുന്നാ പുറപ്പെടുന്നുള്ളത്. അത് മുതുകല്ലിന്റെയും വാരിയലിന്റെ ഇടയിൽന്നാണെന്ന് കേറി നോക്കിയിട്ട് താങ്കൾ ഇങ്ങോട്ട് സംസാരിക്കാൻ പോവാ. ബറൂസ് ബറൂസ് ഒരു കാര്യം ചെയ്യൂ, അത് ഒന്നുകൂടി ഒന്ന് വായിക്കൂ, താഴെ ഇരിക്കുന്ന ആൾക്കാരെല്ലാവരും കേൾക്കട്ടെ. ഖുർആൻ അനുസരിച്ചും
അള്ളാഹുവിന്റെ ബുദ്ധി അനുസരിച്ചും എവിടെ നിന്നാണ് ഈ ബീജം വരുന്നതെന്ന് ഖുറാൻ അള്ളാഹു പറയുന്നത് എന്താണെന്ന് വ്യക്തമായിട്ട് എല്ലാവരും കേൾക്കട്ടെ. ഒന്നിടക്കട്ടെ ഞാൻ പരിഭാഷയുടെ തിരിച്ചു. കാരണം എൺപത്തിയാറിന്റെ അഞ്ചും ആറും ഏഴും. എന്നാൽ മനുഷ്യർ ചിന്തിച്ചു നോക്കട്ടെ, താൻ എന്തിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്ന്. തെറിച്ചു വീഴുന്ന ഒരു ദ്രാവകത്തിൽ നിന്ന് എത്രയോ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്, ഇത്രയും കറക്റ്റാണ്. അടുത്തത് കേട്ടോണം, മുതുകെല്ലിനും വാരിയെല്ലുകൾക്കും ഇടയിൽ നിന്ന് അത് പുറത്തു വരുന്നു. ഞാൻ ഇതേ ചോദിച്ചുള്ളൂ, വേറൊന്നും ഞാൻ ചോദിച്ചില്ല. ദ്രാവകത്തിൽ നിന്നാണോ മനുഷ്യൻ പുറപ്പെടുന്നത് ഒന്നും ഞാൻ ചോദിച്ചില്ല. അതൊക്കെ ഞാൻ അംഗീകരിക്കുന്ന കാര്യമാണ്. അടുത്ത ചോദ്യമാണ് ഇത് എവിടുന്നാണ് പുറത്തു വരുന്നത്. അത് അവർക്ക് അറിയത്തില്ല. അപ്പൊ അവരോട് പറഞ്ഞിരിക്കുന്ന ഒരു ലംസം പറഞ്ഞിരിക്കുകയാണ്. ഏതോ ഒരു ഭാഗമുണ്ട് അതിന്റെ ഇട, ഒന്നുകിൽ റിബ്സിന്റെയും അല്ലെങ്കിൽ ഇതിന്റെയും ഇടയ്ക്ക് നിന്ന് എവിടെ നിന്നാണോ വരുന്നത്, എവിടെ നിന്നാണെന്ന് അവർക്ക് അറിയത്തില്ല. അപ്പൊ ഇവിടെ പറഞ്ഞ ആദ്യം വായിച്ചത് ബറൂസ് ഒന്ന് വായിക്കണം. മനുഷ്യ, നിങ്ങൾ ഓർത്തു നോക്കുന്നുണ്ടോ നിങ്ങൾ എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്? തെറിച്ചു വീഴുന്ന ഒരു ദ്രാവകം, അവിടെ വേറെ ദ്രാവകങ്ങളൊന്നുമില്ല. അള്ളാഹു പറഞ്ഞനുസരിച്ച് ആ തെറിച്ചു വീഴുന്ന ഒരു ദ്രാവകം ഉണ്ടെങ്കിൽ അവിടെ ഒരു മനുഷ്യൻ സൃഷ്ടിക്കപ്പെടുമെന്നാണ് ഇവിടെ ഖുർആൻ പറയുന്നത്. എന്നാൽ ശാസ്ത്രത്തിൽ അങ്ങനെ തെറിച്ചു വീഴുന്ന ദ്രാവകം മൂലം മനുഷ്യൻ സൃഷ്ടിക്കപ്പെടുമായിരുന്നെങ്കിൽ ഇന്ന് ഈ ലോകത്തിൽ എത്രമാത്രം മനുഷ്യർ കണ്ടെന്ന് ഓർത്തു നോക്കി. അപ്പൊ അതുകൊണ്ട് തെറിച്ചു വരുന്ന ദ്രാവകം മാത്രം പോരാ, അവിടെ ഒരു മനുഷ്യൻ സൃഷ്ടിക്കപ്പെടണമെങ്കിൽ ആ ദ്രാവകം ചെന്ന് പതിക്കുന്ന സ്ഥലം വേണം, അവിടെ ബീജങ്ങൾ കൂടിച്ചേരണം. അതെല്ലാം ശാസ്ത്രീയമായിട്ട് തെളിയുന്നുണ്ട്. പക്ഷെ ഈ അബ്ദുള്ള 10 വർഷം പഠിച്ച അബ്ദുള്ള അതൊന്നും വിശ്വസിക്കുന്നില്ല. ഖുറാനിൽ അള്ളാഹു പറഞ്ഞിരിക്കുന്നു തെറിച്ചു വീഴുന്ന ഒരു ദ്രാവകം കൊണ്ടാണ് നിങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ആ ദ്രാവകം സോൾജിയർ ബ്രദർ, അങ്ങനെയാണെങ്കിൽ ഈ ആയിഷ ചുരണ്ടിക്കളഞ്ഞത് മുഴുവൻ പിള്ളേരെ ആയിരിക്കണല്ലോ. ഞാൻ അതാണ് പറഞ്ഞത്. അപ്പൊ ഖുറാൻ അനുസരിച്ച് ഖുറാൻ പറയുന്ന സത്യമുണ്ട്, തെറിച്ചു വീഴുന്ന ദ്രാവകത്തിൽ നിന്നാണ് കുഞ്ഞുണ്ടാവുന്നത്, വേറെ ഒന്നും അവിടെ ആവശ്യമില്ല. ഇതാണ് ഇസ്ലാമിക ബുദ്ധി. സോൾജർ ബ്രദറെ, അദ്ദേഹം ഒരു ആരോപണങ്ങൾ നടത്തിയിട്ട് ഞാൻ ആദ്യം മുതുകിൽ നിന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. അത് ഞാൻ ഈ ആയത്ത് വെച്ചല്ല പറഞ്ഞത്, അത് ഞാൻ പറഞ്ഞത് സൂറ 4:23 കാര്യമാണ് പറഞ്ഞത്. ആ ദ്രാവകം കൊണ്ട് കൊച്ചുങ്ങൾ ഉണ്ടാവത്തില്ലെന്ന് അങ്ങേർക്ക് അറിയത്തില്ലേ? അങ്ങനെയാണെങ്കിൽ രാവിലെ കഴുകുന്ന ഇയാളെ തുണിയെല്ലാം കൂടെ കഴുകാൻ പോയത് മൊത്തം കൊച്ചുങ്ങളെ കഴുകി കളഞ്ഞ് നമ്മൾ എഴുതി വെക്കണമായിരുന്നല്ലോ. തെറിച്ചു വീഴുന്ന ദ്രാവകത്തിൽ പിള്ളേരുണ്ടാവുമായിരുന്നെങ്കിൽ അള്ളാഹുവിന് ബോധമില്ലേ? പിന്നെ നട്ടലിന്നുണ്ടെങ്കിൽ ഇയാൾക്ക് യാതൊരു ബോധം, ഇയാൾ ആകെ കണ്ടേക്കുന്നത് ഈ 9 പെണ്ണുങ്ങൾ എടുത്ത് പോകുമ്പോൾ തെറിച്ചു വീഴുന്ന മാത്രമേ ഇയാൾ കാണുള്ളൂ. തെറിക്കാതെ വീണ് കഴിഞ്ഞാൽ കൊച്ചുങ്ങൾ ഉണ്ടാകത്തില്ല. അള്ളാഹുവിനെ ആരാ ഇവരെ കിടക്ക് പഠിപ്പിച്ചു വെച്ചത്? അപ്പൊ പിന്നെ എന്താ പറയുന്നത്, ഒരു രാത്രി 9 വരെ പിന്നെ തൗഹീദ് പഠിപ്പിച്ചിട്ട് പുറത്ത് വരുമ്പോൾ പെങ്കൊച്ചിന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചുരണ്ടിക്കളഞ്ഞ് കഴിഞ്ഞിട്ടായിരുന്നു പരിപാടി. അപ്പം എന്താ ഇവിടെ വന്ന കക്ഷിയുടെ പേരെന്തോ? അദ്ദേഹത്തോ അബ്ദുള്ളയോട് ചോദിച്ചു നോക്ക്, ഇതെന്നെ പിള്ളേരെയാണെന്ന് ചുരണ്ടിക്കളഞ്ഞത് അള്ളാഹുവിന്റെ വാചകം അനുസരിച്ച്. ചുമ്മാതെ വിവരക്കേടുകൾ പറഞ്ഞിട്ട് പിന്നെ അനുവദിക്കുന്നവർ ഇളിക്കുക. അല്ല, ഒരു പോയിന്റ് കൂടെ, ഇപ്പം തല്ലിക്കൊന്നു കുഴിച്ചിട്ട് കൊന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട്, ഇത് കഴുകിക്കൊന്നു എന്ന് കേൾക്കുന്ന ആദ്യമായിട്ട്. എത്ര പിള്ളേരെയാണ് കഴുകിക്കൊന്നേ?